എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ കൂട്ടുകാരും എവിടെ വരെയാണ് വരുന്നത്? എല്ലാ കൂട്ടുകാർക്കും വരുന്നതിനൊരു പരിധിയുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ കൂട്ടുകാരും പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരാണ്. അധികം കൂട്ടുകാരും നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പല കൂട്ടുകാരും പെരുവഴിയിൽ പകുതിയിൽ കൊണ്ട് നമ്മളെ കൈയൊടിഞ്ഞിട്ട് കടന്നു പോകുന്നവരാ. സ്വന്തം കാര്യം നോക്കിയിട്ട് കൂട്ടുകാര് പിരിഞ്ഞു പോകുമെന്ന് അവിടെ നിന്ന് ചരിത്രങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ തലബ ഉസ്താദ് പറഞ്ഞതുപോലെ, നിനക്കുള്ള ഭാരം പന്നി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. ാഹുവേ, ഞാനും നിങ്ങളും അങ്ങ് മരിച്ചുപോയി കഴിഞ്ഞാലും എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് എന്റെ പേര് സിറാജ് എന്നാണ്. എന്നെ കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷണങ്ങൾ ഇവിടെ പറയുമ്പോൾ, ഞാനെങ്ങാണം മരിച്ചുപോയാ, പലരും ഡേറ്റ് മേടിക്കാൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു. സിറാജ് ഉസ്താദിന്റെ വീട് എവിടെയാണ്? പക്ഷേ ഞാനെങ്ങാണം മരിച്ചുപോയാ. പടച്ചവനെ, സിറാജിന്റെ വീട് ഏതാണെന്നല്ല ചോദിക്കുന്നത്, മരണ വീട് എവിടെയാണ്? എന്റെ പേരവിടെ കഴിഞ്ഞല്ലോ. ലാഹുവേ, പടച്ചവനെ, നമ്മളെല്ലാവരും സ്വന്തമായിട്ട് കുളിക്കുന്നവരാ. എങ്ങനെ ഒരു ദിവസം നമ്മളെ നമ്മുടെ കുടുംബക്കാര് കുളിപ്പിക്കുകയാണ്? എല്ലാവരും കൂടെ മനോഹരമായി ഉമ്മതന്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയോടുകൂടി പടച്ചവനെ, എന്നെയും നിങ്ങളെയും കുടുംബക്കാര് കൂട്ടുകാരും എല്ലാവരും കുളിപ്പിക്കുകയാണ്. എന്നിട്ടതാ വീട്ടിന്റകത്തേക്ക് കൊണ്ടുവച്ചു. മൂന്ന് കഷ്ടം വെള്ളത്തുണി എടുക്കുകയാ. ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത, ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത, ഒരു മോഡലുമില്ലാത്ത, ഒരു കരയുമില്ലാത്ത മൂന്ന് കഷ്ടം വെള്ളത്തുണി എടുത്തിട്ട് വിരിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് എന്നെയും നിങ്ങളെയും വിളിച്ച് കരച്ചിട്ട്, അതാ പടച്ചവനെ, അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, കാണണ്ടവർ കണ്ടോ പൊതിയാ പോവുകയാ, ജനാസ പൊതിയാ പോവുകയാ, കാണണ്ടവർ മുഴുവനും കണ്ടോ. ആകവേ, വല്ലാത്ത തിരക്കാണ്. അവസാനം കാണണ്ടവർ മുഴുവനും കണ്ടതിന് ശേഷം മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പഞ്ഞു കയറ്റി വെച്ചിട്ട്, അവസാനം എന്തെങ്കിലും നിങ്ങളുടെയും ജനാസ എവിടെ നിന്ന് പൊതിയുകയാ? അവിടെ നിന്ന് മയ്യത്ത് പൊതിഞ്ഞു കഴിഞ്ഞു. പടച്ചവനെ, മയ്യത്ത് കെട്ടിനകത്ത് വെച്ചിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജനാസ എങ്ങോട്ടെടുത്ത് വെക്കുകയാണ്? അത് ചുമലിലേക്ക് ഉയരുമ്പോ മഹാനായ തലമ ഉസ്താദ് പറയുകയാണ്, ആ ജനാസ തോളിന്റെ മുകളിലേക്ക് ഉയരുമ്പോ മയ്യത്ത് കെട്ടിൽ തോളിലേക്ക് ഉയരുന്നേ, ോടനം കേൾക്കുന്നേ. ജനാസ എവിടെ നിന്നും ഉയർത്തി കഴിയുമ്പോ അതാ വീടിന്റെ കത്തിരുന്ന് വല്ലാത്ത കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവേ, അതാ ശമവിട്ട ഉമ്മയും പൊന്നു മകനെ എന്നെ കൈവിട്ടു പോലോ കാണലം ആ പൊന്നെ. ഉമ്മ ചോദിക്കുന്നു, മോനെ പോവുകയാണോ? വാപ്പ ചോദിക്കുകയാ, എന്നെക്കാരും മുമ്പേ പോയല്ലോടാ, ഇനി എന്നാടാ മോനെ നിന്നെ ഞാനൊന്ന് കാണുന്നത്? ഉമ്മ കരയുന്നുണ്ട്, വാപ്പ കരയുന്നുണ്ട്, കൂടെ പറപ്പുകൾ സഹോദരിമാരും നെഞ്ചു പൊട്ടിയൊറ്റ കരയുന്ന രംഗവാ. ഭാര്യ കടന്ന് വിളിച്ചു പോകുന്നുണ്ട്, ഊണപ്പറപ്പുകൾ കണ്ണിലൂടെ കന്തടങ്ങ വിളിപ്പിച്ചുകൊണ്ട് മയ്യത്ത് കത്തിലിന്റെ പുറകിലിങ്ങനെ നടക്കുകയാ. ആ സമയമുണ്ടല്ലോ, അരിമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. വാപ്പാ, എന്റെ ഉപ്പാരെ എവിടെ കൊണ്ടുപോവുകയാണ്? ഉപ്പാവും അതിനേക്ക് വാപ്പാ, എന്നോടൊന്ന് കളിച്ച് ചിരിക്കുവാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് അടിമക്കിടാങ്ങളായ നമ്മുടെ മക്കളുണ്ടല്ലോ, വീടിന്റെ കത്ത് കിടന്ന് വിളിച്ചു പോകുമ്പോ
എന്റെ പ്രിയമുള്ളവരെ, മിണ്ടാതെ ഒരു ദിവസം സിറാജ് കിടക്കേണ്ടവരാ, ഞാനും നിങ്ങളും കിടക്കേണ്ടവരാ. പടച്ചവനെ ആ ജനാസ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നിന്റെ പെറ്റതള്ള നിന്നെ കയ്യൊടിഞ്ഞു മോനെ, ഭാര്യ കയ്യൊടിഞ്ഞു, സഹോദരിമാരെ കയ്യൊടിഞ്ഞു. അവസാനം നിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്നു, അതാ മയ്യത്തെ നമസ്കാരം കഴിഞ്ഞു. എന്നിട്ടെല്ലാവരും കൂടെ നിന്റെ മയ്യത്തെ ചുമന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കടന്നു വന്നിട്ട് നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന അല്ലാ, നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന ആറടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ. അല്ലാഹുവേ, ഒരു മോഡലുമില്ല ചെറുപ്പക്കാരാ, എടാ ഒരു മോഡലുമില്ല, ഒരു ഫാഷനുമില്ല, എല്ലാവർക്കും ഒരേ ഒരു കുഴിയാടാ മോനെ, ഒരേ അളവ് നീള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ കബറിന്റെ അകത്തേക്ക് നിന്നെ ഞാൻ ഇറക്കി വെക്കുകയാ. കബറിന്റെ അകത്ത് നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു, മോനെ വിടെ വാപ്പാന്റെ കബലിന്റെ താഴെ വെക്കാൻ ഒരു പിടി മണ്ണ് വാരി തരുമോ. പലകയിടത്ത് നിരത്തി കഴിഞ്ഞു. പിന്നെ വാശിയാട് എന്റെ പ്രിയമുള്ളവരെ, പള്ളിക്കാട്ടിന് മയ്യത്തിന്റെ മുകളിലേക്ക് മണ്ണുവാരി ഇടുന്നത് കണ്ട പടച്ചവനെ വല്ലാത്ത അത്ഭുതം തോന്നുകയാ. വാരി എറിയുകയാണ്, വാരി എറിയുകയാണ്. പക്ഷേ ചെറുപ്പക്കാര, ആ മണ്ണുവാരി ഇടുന്നതിൽ പഠിക്കാൻ ഒരു ഗുണപാഠമുണ്ട്. അതിനകത്ത് ഒരുപാട് അർത്ഥമുണ്ടടാ. അത് മണ്ണുവാരി ഇടുമ്പോ പറയേണ്ടതായുണ്ടടാ. മുത്തിനബി അവിടെന്ന് പറഞ്ഞു തരുന്നതല്ലോ. അവസാനം അവന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടി മണ്ണ് വാരി എറിഞ്ഞിട്ട് അവസാന കബറ് മനോഹരമാക്കുകയാണ്. പടച്ചവനെ, മണ്ണൊക്കെ നല്ല നിലയിലിടുകയാണ്. എന്നിട്ട് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിൽക്കുന്ന അതാ ചെടികളിൽ നിന്ന്, അവിടെ നിൽക്കുന്ന ചെടികളിൽ നിന്നൊരു കമ്പടിച്ചിട്ട് അതുപോലെ സ്വന്തമായിട്ട് കൊണ്ടുപോകാനില്ല. അതുപോലും സ്വന്തമായിട്ട് വല്ലവന്റെ കബറിന്റെ മുകളിൽ നിൽക്കുന്നത് ചിന്തിക്കണം ചെറുപ്പക്കാരാ, ചിന്തിക്കണം ചെറുപ്പക്കാരാ. അടുത്തവന്റെ കബറിന്റെ മുകളിൽ, എന്റെ വാപ്പയുടെ കബറിന്റെ മുകളിൽ ഞാൻ നട്ടുവെച്ചിരിക്കുന്ന തൈ ഒടിക്കണമെങ്കിൽ എന്റെ അനുവാദം വേണ്ടേ? എന്റെ അനുവാദം വേണ്ടേ? സ്വന്തം വാപ്പാനെ ഉമ്മാനെയും കബറിന്റെ അകത്തിറക്കി വെച്ച് അടുത്തവന്റെ കബറിന്റെ മുകളിൽ നിന്ന് അവൻ നട്ടു വളർത്തുന്ന ചെടി ഒടിച്ചിട്ട് ഉപ്പാന്റെ നെഞ്ചത്ത് വെച്ചിട്ട്, ഉമ്മയുടെ നെഞ്ചത്ത് വെച്ചിട്ട് അസ്സലാമു അലൈക്കും യാ ദാര ഖൗമീ മമ്മീൻ, അവിടുന്ന് ഒരു താഴ്ത്ത കൊടുക്കുകയാ, അവിടുന്ന് സലാം പറഞ്ഞിട്ട് എല്ലാവരും പിരിയുകയാണ്, എല്ലാവരും പിരിയുകയാണ്. പള്ളിക്കാട്ടിൽ ആരടി മണ്ണിന്റെ അകത്ത് കൊണ്ടുവന്ന് കുടിച്ചിട്ട് സ്വന്തം മുപ്പയുടെ കവറിന്റെ താരത്ത് ഒരു അഞ്ചു മിനിറ്റ് പോലും നോക്കാ മക്കൾക്ക് സമയമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അള്ളാന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? കവറിടെ കേട്ട് നീ പെട്ടെന്ന് ഓടല്ലേ, വാപ്പയുടെയും ഉമ്മയും ജനാസ ഇറക്കി വെച്ചിട്ട്, മാതാപിതാക്കളുടെ ജനാസ കബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് എടാ പോകണ്ടവരൊക്കെ പോകട്ടെ, നീ ഒരു നാപ്പതായത്തോടുന്ന സമയം ഒരു അഞ്ചു മിനിറ്റെങ്കിലും ആ കബറിന്റെ ചാരത്ത് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വെറുതെയല്ലടാ നിൽക്കാൻ പറഞ്ഞത്, ആ നിൽക്കുന്നതിലൊരു കാരണമുണ്ട്. നബി പറഞ്ഞത് എന്തെന്നറിയോ? കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനറിയാ ഓരോ മനുഷ്യനും പോകുന്നത്, എന്റെ ആത്മാർത്ഥ സുഹൃത്ത് പോയല്ലോ, എന്റെ കൂടപ്പിറപ്പ് പോയല്ലോ, എന്റെ കൂട്ടുകാര് പോയല്ലോ, എന്റെ സഹോദരങ്ങൾ പോയല്ലോ, സ്വന്തം മക്കളാണ് ഒന്നാമൽ ഓടുന്നത്. വാപ്പയെ കവറടക്കിയത്ത് മക്കൾ ഇങ്ങനെ ഓടുമ്പോ അവരെന്റെ അകത്ത് കിടക്കുന്ന വാപ്പ ചിന്തിക്കുന്നു, അല്ലാ എന്റെ മോൻ എന്നെ ഇത്രയും പെട്ടെന്ന് മറന്നുപോയോ, അല്ലാ ഇത്രയും പെട്ടെന്ന് എന്റെ പൊന്നുമോൻ എന്നെ അങ്ങ് മറന്നുപോയോ, അല്ലാ മോനെ കബറിന്റെ ചാരത്ത് നിന്ന ഉമ്മ ചിന്തിക്കുന്നത് എന്തെന്നറിയോ? ആര് പോയാലെന്താ, ആരൊക്കെ പോയാൽ എനിക്കൊന്നുമില്ല, എന്റെ പൊന്നുമോൻ പോയില്ലല്ലോ, എന്റെ പൊന്നാര മകൻ പോയില്ലല്ലോ. കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യനൊരു ധൈര്യം കിട്ടുമെന്ന്
കിട്ടുമെന്നോ, ആ മനുഷ്യനൊരു സമാധാനം കിട്ടുമെന്നോ, എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്നും മടങ്ങി പോകുമ്പോ നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാരവിടെ വരെയുള്ളൂ. പള്ളിക്കാട്ടില് ഇരുട്ടറയില് ആരാരുമില്ലാത്ത ഒരു കോടിക്കകത്ത് കൊണ്ടുവന്ന് കളഞ്ഞിട്ട് എല്ലാ കൂട്ടുകാരും പിരിഞ്ഞു പോകുമ്പോ അവന്റെ കൂടെ കൂടിയിട്ട് നിനക്കെന്ത് കിട്ടാനാ? പെരുവഴിയിലിട്ടിട്ട് പോകുന്നവന്റെ കൂടെ കൂടിയിട്ട് പെരുവഴിയിൽ പള്ളിക്കാറ്റ് ആരുമില്ലാത്ത ഒരാറടി മണ്ണിന്റെ ഒരു കുടിയെടുത്ത് നിന്റകൻ നിന്ന് അതിനകത്തിട്ടിട്ട് എല്ലാരും പോകുമ്പോ എന്റെ സഹോദരാ കൂട്ടുകാരെങ്ങനല്ല, എല്ലാ കൂട്ടുകാരും നമ്മൾ അവിടെ കൈയൊഴിഞ്ഞിട്ട് പോകുമ്പോ കൈയൊഴിയാത്ത ഒരു കൂട്ടുകാരനാ നിങ്ങൾക്ക് പറഞ്ഞു തരാ. നിങ്ങളെ കൈവിടാത്ത ഒരു കൂട്ടുകാരൻ പകുതിയിൽ കളയൂല, പെരുവഴിയിൽ കളയൂല, പള്ളിക്കാറ്റിൽ കൊണ്ടുവന്ന് കളയൂല, കുഞ്ഞുമോനെ ഒരു കൂട്ടുകാരനാ നിങ്ങൾക്ക് പറഞ്ഞു തരാ. നിങ്ങൾ ആരെങ്കിലും ഇവരെ കൂട്ടുകാരാക്കിയോനെ ജീവിതത്തിലുണ്ടാ, മരണസമയത്തുണ്ട്, കബറിന്റെ അകത്തുണ്ട്, പരലോകത്തുണ്ട്, സിറാത്തിലുണ്ട്, മീസാനിലുണ്ട്, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് ആ കൂട്ടുകാരൻ നിന്നെ കൈവിടൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏകദേശമുള്ള കൂട്ടുകാർ മുഴുവനും പള്ളിക്കാട് വരെ വരത്തുള്ളൂ, എങ്കിൽ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു കൂട്ടുകാരനുണ്ട്, അവൻ ദുനിയാവിലുണ്ടാകും, ഖബറിന്റെ അകത്തുണ്ടാകും, മരണസമയത്തുണ്ടാകും, പരലോകത്തുണ്ടാകും, മീസാനിലുണ്ടാകും, സിറാത്തിലുണ്ടാകും, നിന്നെ സ്വർഗത്തിൽ കൊണ്ടുവിട്ടിട്ടെ ആ ചങ്ങാതി പോകൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു ആ കൂട്ടുകാരന്റെ കൂടെ കൂടാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ കൂട്ടുകാരാരെന്നറിയോ? കള്ളുകുടിക്കുന്നവനല്ല ആ കൂട്ടുകാരൻ, കള്ളുകുടിക്കുന്നവനല്ല, വ്യഭിചരിക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല. ജീവിതത്തിൽ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പാപം കാണൂല. ആ കൂട്ടുകാര് ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം കണ്ടിട്ടില്ല, പാപം കേട്ടിട്ടില്ല, പാപം പറഞ്ഞിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ചില കൂട്ടുകാരുണ്ട്. അള്ളാഹു നമുക്ക് ആ കൂട്ടുകാരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരാരെന്നറിയുവോ? അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ സൈന്യം, അള്ളാഹുവിന്റെ മലക്ക് ജനിച്ചത് മുതൽ മരിക്കണ കാലം വരെ പാപം ചെയ്തിട്ടില്ല, അവര് പാപം കണ്ടിട്ടില്ല, അവര് പാപം പറഞ്ഞിട്ടില്ല, അവര് ഹറാമ് തിന്നിട്ടില്ല. അവർക്ക് ഒറ്റ വാക്കേ അറിയൂ, അള്ളാഹുവിന് ശുക്ര ചെയ്യാൻ. ജനിച്ചത് മുതൽ മരിക്കണവരെ ഇത് തന്നെ ചെയ്യും. ഈ മലക്കുകളുടെ കൂടെ കൂടിയ നിന്റെ കയ്യെ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി അള്ളാഹു മലക്കുകളുടെ കൂടെ കൂടാൻ എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം തരുമാറാകട്ടെ. ഷാദ ഒന്ന് കൂടിക്കൂടെ, പെരുവഴിയിലിട്ടിട്ട് പോകില്ല ചങ്ങാതി, മലക്കുകളെ കൂട്ടുകാരാക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്കില്ല, അവിടെ എന്തിനാ നോക്കണേ? ആറടി നീളത്തിൽ ഞാൻ ഇവിടെ നിക്കണില്ല, ഇങ്ങോട്ട് നോക്ക്. എന്താ എല്ലാരും അങ്ങോട്ടാ നോക്കണം? അവിടെ സേനെ ഞാനും കൂടെ അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഞാൻ ഇവിടെ നിക്കണ്ടില്ലേ? എന്താ പറയുക, വെളുത്തൊക്കെ നിക്കണ്ടില്ലേ? ഡ്രസ്സൊക്കെ ഇട്ട് മലക്കള് നിക്കണ പോലെ ഇങ്ങോട്ട് നോക്ക്. എന്താ പറഞ്ഞ ഉസ്താദ്മാരാക്കണം മക്കളെ? എന്താ പറഞ്ഞ ഉസ്താദ്മാരാക്കണം? ഏറ്റവും വലിയ ഗ്ലാമർ, ഏറ്റവും വലിയ ഗ്ലാമർ അല്ലേ? വെള്ള ജുബ്ബയും തൊപ്പിയൊക്കെ തിരിച്ചങ്ങട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തായില്ലേ? അൽഹംദുലില്ലാ, അത് ഇൽമിന്റെ പ്രകാശമാണ്, ചുമ്മാതല്ല, ബോസിന് കിട്ടണതല്ല, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർ കൊടുക്കുന്ന കാല ഇൽമു നൂറുല്ലാഹി അക്കുൻ നൂറുല്ലാഹി ലാ യുഅ്താ ലിയാസി, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്നതാ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള എന്ത് ഏതാ ചിന്തിക്കണം, വിവിപ്പിയ എന്നെക്കാലും പ്രായമുള്ളവർ നമ്മുടെ വരുമ്പോൾ എഴുന്നേക്കണില്ലേ? ഇവിടെ മന്ത്രി ആയാലും ആരാണെങ്കിലും ഒരു മുത്തലീമിനെ കാണാൻ എഴുന്നേക്കണ്ടേ? അതൊരു വലിയ അധികം, അതല്ലേ, അതല്ലേ വലിയൊരു പട്ടം, വലിയൊരു ഭാഗ്യം അതല്ലേ? എവിടെ ചെന്നാലും മനോഹരമായ ഫുഡ്. മുത്തലീങ്ങളെ ഞങ്ങളൊക്കെ എപ്പോഴും ചിന്തിക്കായിരുന്നു, ഞാൻ പഠിക്കണ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത രണ്ട് ഫുഡാണ് എന്ത്? സാമ്പാറ് ജീവിതത്തിൽ കണ്ടുകൂടാ, പുട്ട് ജീവിതത്തിൽ കണ്ടുകൂടാ. പുട്ടും സാമ്പാറെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏറ്റവും വലിയ വെറുപ്പുള്ള സാധനം. കാരണം എന്തേ? കോളേജ് ഒന്നും ഇതന്നെ. ഞാൻ ചിന്തിക്കാറുണ്ട്, അള്ളാഹു ശനി ഞായർ ഒന്ന് വന്നിരുന്നെങ്കിൽ, എന്തേ ശനിയാഴ്ച ഇറച്ചി ഏതെങ്കിലും ഒരു ദിവസം. ഞങ്ങൾ മുത്തല്ലീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ ഇപ്പൊ ഇത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ട് കേട്ടോ, സഹിച്ചോണം, കുഴപ്പമൊന്നുമില്ല. ഞാനൊക്കെ പഠിക്കണ കാലത്ത് സാമ്പാറെന്ന് പറഞ്ഞ കൊല്ലും പഠിച്ചവനെ അങ്ങനത്തെ ജീവിച്ചിരുന്ന. പക്ഷെ ഇന്ന് ഏറ്റവും ഇഷ്ടം എന്തെന്നറിയോ? സാമ്പാറാ. ഇന്ന് സത്യം പറഞ്ഞ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മട്ടനൊന്നുമല്ല സാമ്പാറാ. കാരണം എന്തേ? എവിടെ ചെന്നാലും ഇറച്ചിയാ, സാമ്പാർ ആരും തരാറില്ല.
എവിടെ ചെന്നാലും. കാരണം എന്താ, നല്ല മനോഹര, എന്ത് എന്തുകൊണ്ടാ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിയുമ്പോ അള്ളാഹു നമുക്ക് തരുന്നൊരു അംഗീകാരമാണ്. അള്ളാഹു നമുക്കൊക്കെ ഈമാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമു അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മലക്കുകട കൂടെ കൂടിക്കോ, കൈയൊഴിഞ്ഞിട്ട് പോകത്തില്ല, തേച്ചിട്ട് പോകൂല, തേച്ചിട്ട് പോകൂല. കൂടെ കടക്കുന്നവരെ തേച്ചിട്ട് പോകുന്ന കാലം, സ്വന്തം മക്കള് വരെ തേച്ചിട്ട് പോകുന്ന കാലം. ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ തേക്കാ തേച്ചിട്ട് പോകുന്നവരെല്ലാം മലക്കുകൾ മരിച്ചാലും കൂടെ ഉണ്ടാകും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മലക്കുകട കൂടെ കൂടണമെങ്കിൽ ഇത്തിരി കഷ്ടപ്പാടുണ്ട്, ഓസിന് കിട്ടൂല. മലക്കുകട കൂടെ കൂടണമെങ്കിൽ പെട്ടെന്ന് കിട്ടൂല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മലക്കുകട കൂടെ കൂടണമെങ്കിൽ, മലക്കുകളെ കൂട്ടുകാരാക്കണമെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീൽ അലൈഹി സലാമും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുത്തുനബി അലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സഹാബിയുടെ രൂപത്തിലാണ് പ്രവാചകന്റെ മുന്നിൽ കടന്നു വരുന്നത്. രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മുത്തുനബി സംസാരിക്കും ണല്ലോ അതാ മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നിങ്ങനെ അതാ ഒതുങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുകയാണ്, ആ പോകുന്നത് അബൂദറുൽ ഗഫാരി അല്ലേ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി, അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അവിടെ നിന്ന് ചോദിക്കുന്നു ജിബ്രീലേ, എന്റെ അബൂദറിന് നിനക്ക് എങ്ങനെ അറിയാ ജിബ്രീലേ? ആ പോകുന്നത് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട സ്വഹാബിയെ കുറിച്ച് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, വല്ലദീ ബഅസക ബിൽ ഹഖ് നബിയാ, അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറയുന്നു, നബിയേ, ഇന്നഹു ലഫീ മലകൂത്തി സമാവാതി സബഈ അശ്ഹറു ഫിൽ അർദ്, അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അബൂദറിന് മലക്കുകൾക്ക് എല്ലാവർക്കും അറിയാ നബിയേ, മലക്കുകൾക്ക് നല്ല പരിചയമുള്ള ആളാണ് അബൂദർ. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു മലക്കുകൾക്ക് നല്ല പരിചയമുള്ള മനുഷ്യനാണ്, മലക്കുകൾക്ക് നല്ല പരിചയമുള്ള സ്വഹാബിയാണ്. ദുനിയാവിലെ ആൾക്കാർ അറിയുന്നതിനേക്കാൾ, ദുനിയാവിലെ ആൾക്കാർ അറിയുന്നതിനേക്കാൾ അബൂദറിനെ മലക്കുകൾക്ക് അറിയാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. നബിയുടെ ചാരത്ത് കിടക്കുന്ന പാവപ്പെട്ടവരാ, കടിക്കാൻ ഒരു ദിവസത്തിൽ ഒരു നേരം പോലും ഭക്ഷണമില്ലാത്ത പാവപ്പെട്ടവനാ, ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു ജോഡി ധരിക്കാനില്ലാത്ത സ്വഹാബിയാ. ഈ സ്വഹാബിയ മലക്കുകൾക്ക് മുഴുവനും പരിചയമാണ്, മലക്കുകൾക്ക് മുഴുവനും പരിചയമാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, കാരണം എന്തേ ജിബ്രീല്? യാ റസൂലല്ലാഹ്, അബൂദറിനൊരു ഗുണമുണ്ട് നബിയേ, അബൂദറിനൊരു സ്വഭാവമുണ്ട് നബിയേ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, വാപ്പമാരോട്, എന്റെ ഉമ്മ പെങ്ങന്മാരോട് എനിക്ക് പറയാറുള്ളത്, മലക്കുകളെ കൂട്ടുകാരനാകണമെങ്കിൽ, മലക്കുകളെ കൂട്ടുകാരാകണമെങ്കിൽ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗുണം നിനക്കും ഉണ്ടാകണം ചെറുപ്പക്കാരാ. ആ സ്വഹാബിക്കുണ്ടായിരുന്ന സ്വഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അവിടെന്ന് പറഞ്ഞു, നബിയേ, ആ സ്വഹാബികളുടെ ഗുണം എന്തായിരുന്നെന്നറിയുമോ? വല്ലാത്ത പരിത്യാഗിയായിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞ, ഈ ദുനിയാവിനോട് ഇഷ്ടമില്ലാത്ത സ്വഹാബിയാ,
ദുനിയാവിനെ സ്നേഹിക്കാത്ത സ്വഹാബിയ, ദുനിയാവിനോട് സ്നേഹമില്ലായിരുന്നോ, പണത്തിനോട് ആർത്തിയില്ലായിരുന്നോ, കൊട്ടാരങ്ങളോട് മോഹമില്ലായിരുന്നോ, ദുനിയാവ് വെട്ടിപ്പിടിക്കാറ് എന്റെ പ്രിയമുള്ളവരെ ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത മാത്രമാ, ദുനിയാവിനോടൊരാഗ്രഹവുമില്ല. പക്ഷേ നമ്മൾ അങ്ങനല്ലല്ലോ, നമുക്ക് ദുനിയാവിനോട് വല്ലാത്ത പ്രേമമാ. എങ്ങനെയെങ്കിലും ഈ ദുനിയാവൊന്ന് കൈപിടിയിൽ ഒതുക്കുന്നതിന് വേണ്ടി ആ പകലുകൾ കടന്ന് നെട്ടോട്ടമോടുന്നവരാണ്. സ്വന്തം ആരോഗ്യം പോലും കളഞ്ഞിട്ട് അല്ലാഹുവിനെ മറന്നിട്ട് പോലും ദുനിയാവിനെ വാരിപ്പണരുന്നവരെ, മഹാനായ അബൂദ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, നിങ്ങൾ നാളത്തേക്കൊന്നും കരുതി വെക്കല്ലോ, റിസ്ക് തരുന്നവൻ ഞാനാ, ഭക്ഷണം തരുന്നവൻ ഞാനാ, നിങ്ങൾ നാളത്തേക്ക് ഒന്നും കരുതി വെക്കരുത്. അല്ലാഹുവേ, മഹാനായ അബൂദ റളിയല്ലാഹു തആല അൻഹു ഒന്നും സൂക്ഷിച്ചു വെക്കാറില്ല, എന്തെങ്കിലും തന്റെ കയ്യിൽ കിട്ടിയാൽ വൈകുന്നേരം കിടന്നുറങ്ങുന്നതിന് മുമ്പ് അത് പാപങ്ങൾക്ക് കൊടുക്കുമായിരുന്നു, പാപങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. എന്ത് കിട്ടിയാലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന സ്വഹാബിയ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അങ്ങനല്ല. പടച്ചവനെ വളർന്നു വരുന്ന കൊച്ചുകുട്ടികളോട് പോലും പണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നവരാ. എങ്ങനെയും ഹറാമും നോക്കൂല, ഹലാലും നോക്കൂല, എങ്ങനെയെങ്കിലും സമ്പത്ത് വാരി കൂട്ടുന്നതിന് വേണ്ടി കടന്ന് പരക്കം പായുന്നവരാ. ഏത് വഴിയിലൂടെയും പണമുണ്ടാക്കണമല്ലോ, അവനെ കൊന്നിട്ടാകട്ടെ, കള്ളു കച്ചവടം നടത്തിയിട്ടാകട്ടെ, പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ, മയക്കുമരുന്ന് കച്ചവടം നടത്തിയിട്ടാകട്ടെ, ഏത് പ്രത്യേകത്തെ രീതിയിൽ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും മയക്കുമരുന്ന് കൊടുത്തിട്ട് പണമുണ്ടാക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഹജ്ജിന് പോയവനും ഉംറയ്ക്ക് പോയവനും പള്ളിയിൽ പോകുന്നവനും നിസ്കരിക്കുന്നവനും തടമ്പുള്ളവനും പലിശ കച്ചവടം നടത്തുന്ന കാലമല്ലേ, ലോട്ടറി എടുത്തിട്ട് പെട്ടെന്ന് പണക്കാരനാകാ. അല്ലാഹുവിന്റെ പള്ളിയിൽ മുനിസഫിൽ ഇരിക്കുന്നവന് നമസ്കരിക്കുമ്പോഴും അവന്റെ പോക്കറ്റിന്റെ ലോട്ടറിയാണ്. എന്തിനാ സഹോദരാ ഈ ദുനിയാവിന്റെ പുറകിൽ കിടന്ന് പരക്കം പായുന്നത് എന്തിനാ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേട്ടു. എന്റെ കടകളുടെ മുന്നിലൂടെ, വീടിന്റെ മുന്നിലൂടെ പ്രായമുള്ള രോഗം പിടിച്ച ബാപ്പമാർ നടക്കാൻ കഴിയാതെ വേച്ച് വേച്ച് നടന്ന് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നത് കണ്ടാൽ കേറാത്ത എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അപ്പോഴും നീ എന്തേ പള്ളിയിൽ പോകാത്തതിന്റെ കാരണം എന്ത്? ആരെങ്കിലും കടയിൽ വന്നാലോ കച്ചവടം നടത്തണമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിനെ മറന്നിട്ട് കച്ചവടം നടത്തുന്നവരെ, നന്ദി കാണിക്കാതെ നന്ദി കേട് കാണിക്കുന്നവര്, മോനെ അല്ല പറഞ്ഞത് എന്തെന്നറിയുമോ? ലൈന ശകർതും ലഅസീദന്നകും വലൈന കഫർതും മിൻ അദാ ബീല ശദീദ്. അല്ലാഹുവിനെ നന്ദി കാണിക്കാതെ കച്ചവടം നടത്തുന്നവന്, അഞ്ചു മിനിറ്റ് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാത്തവര്, എടാ നിന്റെ കട പൂട്ടുവടാ, അല്ലാഹു ആ നിനക്ക് കട തന്നത്, അല്ലയാ നിനക്ക് കച്ചവടം തരുന്നത്, അല്ലാഹുവാണ് നിനക്ക് പണം തന്നത്. ഈ പണം അല്ലാഹു നിനക്ക് നൽകിയപ്പോ ആ പടച്ചറപ്പിനോട് നന്ദി കേട് കാണിച്ച അല്ല എല്ലാ തകർക്കുമടാ, അല്ലാഹു സർവ്വതം തകർത്ത് കളയുമെന്ന് ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ട് ദുനിയാവിന്റെ പുറകെ പോകുന്നവരോട് നീ എത്ര കടന്ന് കരഞ്ഞു വിളിച്ചിട്ട് കാര്യമില്ല. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സലാം, മൂസാ നബി ഇങ്ങനെ നടന്നു പോകുമ്പോ ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ, രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടിരുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മൂസാ നബി കൽബുദമായി അവിടുന്ന് നടന്നു പോയി. തിരിച്ചു വരുമ്പോഴും അതേപോലെ ആ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് കരഞ്ഞു ദുആ ചെയ്യുകയാ. മൂസാ നബി അവിടുന്ന് അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ ഈ ചെറുപ്പക്കാരന്റെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാ. മൂസാ നബി അവിടുന്ന് പറന്നു കഴിയുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ അലൈഹി സലാം എന്നിട്ട് പറഞ്ഞു, വേണ്ട നബിയേ, ഇവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, ഇവൻ ഇവിടെ ഇരുന്ന് ഖിയാമത്ത് നാള് വരെ കരഞ്ഞാല്, ഇവിടെ ഇരുന്നിട്ട് ഇവന് ഖിയാമത്ത് നാള് വരെ
കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞവന്റെ കണ്ണുനീര് തീർന്നിട്ട് തലച്ചോറ് കണ്ണിലൂടെ ഇങ്ങനെ താഴെ വീണോ, കൈ രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് കൈ രണ്ടും ഒടിഞ്ഞു പോയി, ഇവൻ ഇവിടെ ഇരുന്നിരുന്ന് ഇവന്റെ നട്ടല്ലൊടിഞ്ഞു പോയി, ഇതുപോലെ എത്ര ഇവിടെ ഇരുന്ന് കരഞ്ഞാൽ ഇവന്റെ ദുആ സ്വീകരിക്കില്ല നബിയേ. ജിബ്രീലേ, ഇവനെന്തോ പാപമാ ചെയ്തത്, കള്ളു കുടിച്ചവനല്ല, വ്യഭിചരിച്ചവനല്ല, പലിശ തിന്നവനല്ല, നിസ്കരിക്കാത്തവനല്ല, ശിർക്ക് ചെയ്തവനല്ല, എന്റെ അല്ലാഹു അവന്റെ ദുആ സ്വീകരിക്കാത്തത്, ഇവൻ ദുനിയാവിനെ സ്നേഹിച്ചവനാ നബിയേ. ആഖിറത്തിനെ മറന്നിട്ട്, അല്ലാഹുവിനെ മറന്നിട്ട് ദുനിയാവിനെ സ്നേഹിച്ചവനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ദുനിയാവിനെ പ്രേമിക്കല്ലേ, ചതിച്ച് കളയുമടാ ചെറുപ്പക്കാരാ. ദുനിയാവ് നിന്നെ ചതിക്കും മോനെ, ദുനിയാവ് നിന്നെ ചതിക്കും മോനെ. മോനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞ ദുനിയാവ് നിന്റെ പുറകെ വരും. വേണമെന്ന് പറഞ്ഞ് കൂടെ പോയാ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും മുസ്ലിമേ. മഹാനായ അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു, കൊള്ളതെല്ലാം പടച്ചവരെ ദീനിനെ കൊടുക്കുകയാ, ആരെങ്കിലും തന്റെ വീടിന്റെ അകത്ത് എന്തെങ്കിലും കരുതി വെച്ചാ ചെന്നിട്ട് പറയുമായിരുന്നു, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കിടന്നു വരുമ്പോൾ ഇതെല്ലാം തീയായിട്ട് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. അബൂദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ ഏറ്റവും അവസാനം ഇങ്ങനെ ഓടി വരികയാണ്. പ്രവാചകൻ പറഞ്ഞു, അബൂദരേ നീ ഏകനായിട്ടാ മരിക്കുന്നത്, നീ ഏകനായിട്ടാ നാളെ പരലോകത്തേക്ക് കടന്നു വരുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അബൂദർ ഗഫാർ റളിയല്ലാഹു തആല അൻഹു പണയാര് സൂക്ഷിച്ചാലും ചെന്നിട്ട് വിഷയമുണ്ടാകുകയാ. നബിയുടെ കാലഘട്ടം കടിഞ്ഞു, അബൂബക്കർ തങ്ങളുടെ കാലഘട്ടം കടിഞ്ഞു, ഉമർ തങ്ങളുടെ കാലഘട്ടം കടിഞ്ഞു, ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടം നിന്നപ്പോ നാട്ടുകാരും മുഴുവനും പരാതി പറയാൻ തുടങ്ങുമ്പോ മഹാനായ അബൂദർ ഗഫാർ റളിയല്ലാഹു തആല അൻഹുവിന് അവിടുന്ന് നാടുകടത്തുകയാണ്. പടച്ചവനെ, അബൂദർ ഗഫാർ റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബവുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാ. അവസാനം മരണസമയമെടുത്തപ്പോ, സക്കറാത്തിന്റെ അവസ്ഥ എടുത്തപ്പോ തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് വാപ്പ പറഞ്ഞതെന്തെന്നറിയോ? ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് 10 വയസ്സുള്ളവനോട് 12 വയസ്സുള്ളവനോട് എടാ നല്ലതുപോലെ പഠിക്കണം, എങ്കിലേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ സമ്പത്ത് കിട്ടൂ, എങ്കിലേ ജീവിക്കാൻ പറ്റൂ. 10 വയസ്സുള്ളവനോടും പണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കള്, മഹാനായ അബൂദർ ഗഫാർ റളിയല്ലാഹു തആല അൻഹു സഖറാത്തിന്റെ അവസ്ഥയില് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ മക്കളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? മക്കളെ, വാപ്പാനെ ശപിക്കല്ലേ, വാപ്പാനെ വെറുക്കല്ലേ, വാപ്പാന്റെ കയ്യിലൊന്നുമില്ല മക്കള്, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് കൊടുത്തു, എല്ലാ പാപങ്ങൾക്ക് കൊടുത്തു, വാപ്പയുടെ കയ്യിലൊന്നുമില്ല മോനെ. കാരണം അല്ലയാ പറഞ്ഞത് ഒന്നും കൂട്ടി വെക്കരുതെന്ന്, നാളത്തേക്ക് പണം കൂട്ടി വെക്കരുതെന്ന് അല്ലയാ പറഞ്ഞത്, അതുകൊണ്ട് വാപ്പ ഒന്നും കൂട്ടി വെച്ചിട്ടില്ല. എന്ത് കിട്ടിയാലും വാപ്പ പാപങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. എന്നിട്ട് അബൂദർ ഗഫാർ റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് എന്തെന്നറിയോ? മോനെ, വാപ്പ മരിച്ചു പോയാ പുതിയ കഫൻ തുണി പോലുമില്ല പൊന്നു മോനെ, എന്റെ ജനാസ പുതിയ പോലെ കഫൻ തുണിയില്ല. അതുകൊണ്ട് വാപ്പ മരിച്ചു കഴിഞ്ഞ എന്റെ ജനാസ കുളിപ്പിച്ചിട്ട് എടുത്തു വടിയിൽ കൊണ്ടുവെക്കണം. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ. പണത്തിന് പരക്കം വായുന്നവര്, പണത്തിനോടുള്ള ആർത്തി മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നവര്, എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള കുറുക്കു വഴി പറഞ്ഞു കൊടുക്കുന്നവര്, ഒരു വാപ്പ മരിക്കുന്ന സമയത്ത്
മക്കളോട് പറയുന്നു, എന്റെ കഫം പൊതിയാ തുണിയില്ല മോനെ, എന്റെ ജനാസ വഴിയിൽ കൊണ്ടുവെക്കണം. ഉംറ കഴിഞ്ഞിട്ട് വരുന്നവരോട് പറയണം, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയ, മയ്യത്ത് പൊതിയാ തുണിയില്ല, നിങ്ങളുടെ ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്റെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാ പറയണേ മക്കള്. ഒരു വാപ്പ പറഞ്ഞു കൊടുത്ത കഥയാ, മഹാനായ അബൂദർ റളിയല്ലാഹു തആലാ ഇവിടുന്ന് മരണപ്പെടുകയാണ്. പടച്ചവരെ ഭാര്യയും മക്കളും കൂടെ വാപ്പാനെ കുളിപ്പിച്ചു. അവസാനം അവിടുന്ന് ജനാസ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്ന് റോഡിൽ വെച്ചിട്ട് കാത്തിരിക്കുകയാ, വെച്ച് റോഡിൽ വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. അല്ലാഹുവേ, അതാ ഉംറ കഴിഞ്ഞൊരു സംഘം കടന്നു വന്നു. ആരാ കടന്നു വന്നത്? മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആലാ അൻഹു. മക്കള് കാത്തു നിന്നിട്ട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയ, ജനാസ പുതിയ കഫം തുണിയില്ല, അതുകൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രം വെച്ചിട്ട് വേണം. എന്റെ പിതാവിന്റെ ജനാസ പുതിയ വാപ്പ വസീയത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോ മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആലാ അവിടുന്ന് ജനാസയുടെ മുഖമങ്ങ് മാറ്റുമ്പോ അവിടുത്തെ തുണിയങ്ങ് ഉയർത്തി നോക്കുമ്പോ മഹാനായ അബൂദർ ഗഫാർ റളിയല്ലാഹു തആലാ അവിടുന്ന് പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞത് സത്യമായി, കാരണം ഏകനായിട്ടാ മരിക്കുന്നത്. അവസാനം അതാ ഇഹ്റാമിന്റെ വസ്ത്രത്തിന്റെ അകത്ത് ജനാസ പൊതിഞ്ഞിട്ട് ആരാരുമില്ലാത്ത മരുഭൂമിയിൽ പടച്ചവരെ കബറകുത്തിയിട്ട് അവിടുത്തെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് കബറടക്കിയെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മലക്കുകളുടെ കൂട്ടുകാരാകടോ, മലക്കുകൾ നിങ്ങളുടെ കൂട്ടുകാരാകടോ, ഒന്നാമത്തെ വഴിയുണ്ടേ ദുനിയാവിനെ വലിച്ചെറിഞ്ഞോ, ദുനിയാവിനോടുള്ള പ്രേമം കളഞ്ഞോ, പണത്തിനോടുള്ള ആർത്തി കളഞ്ഞോ, കൊട്ടാരങ്ങളോടുള്ള മോഹം കളഞ്ഞോ, അല്ലാഹുവിന്റെ ആഖിറത്തിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, പടച്ചറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ അല്ലാഹുവേ, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ട് പാടാറ് തൊഴിമാറ് പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലപ്പോഴും മതിനോട്, അതിലേക്കു നീയൊരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ, ദുനിയാവ് വലിച്ചെറിഞ്ഞാല്, ദുനിയാവ് വലിച്ചെറിഞ്ഞ മോനെ, പാലരുവിയുണ്ടടാ, തേനിന്റെ നദികളുണ്ടടാ, കള്ളിന്റെ ആറുണ്ടടാ, കടിക്കാ ഭക്ഷണം ഏത് വേണമെന്ന് പറഞ്ഞാല് കണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കുമടാ, ജോലി ചെയ്യണ്ട, കഷ്ടപ്പാടില്ല, അല്ലാഹുവേ ഇഷ്ടമുള്ളത് തിന്നു കുടിച്ച് ആസ്വദിച്ച് നടക്കാളായ പെണ്ണുങ്ങള്, മോനെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരുത്തരും തൊടാത്ത പെണ്ണുങ്ങള്, നാളെ നിനക്ക് ഹിദുമത്ത് ചെയ്യാൻ അള്ളാന്റെ സ്വർഗത്തിലുണ്ട്. ഈ സ്വർഗം നിനക്ക് വേണോ? ഈ സ്വർഗം നിനക്ക് വേണോ? ദുനിയാവിനെ വലിച്ചെറിഞ്ഞ മലക്കുകളുടെ ശഫാഅത്ത് ലഭിച്ചിട്ട് റബ്ബിന്റെ സ്വർഗത്തിന്റെ മുന്നിലേക്ക് കടന്നുവല്ല, ദുനിയാവിന്റെ പുറകെ നടന്ന നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്നിട്ട് തെണ്ടണമടാ, അള്ളാന്റെ മുന്നിൽ നിന്നിട്ട് യാചിക്കണം, റബ്ബേ മണിയില്ല, റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും മതിനോട്,
ആകാനെന്ന ഈ പാപങ്ങളൊക്കെ പോകുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്. എന്റെ കയ്യിലൊന്നുമില്ല അല്ലാ, അതുകൊണ്ട് അതിലേക്ക് നീയൊരു പാസുതാ എന്ന് പറഞ്ഞിട്ട് റബ്ബിന്റെ മുന്നിൽ നിന്ന് തെണ്ടേണ്ടി വരും. അതുകൊണ്ട് സഹോദരാ, മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് സ്വർഗത്തിൽ പോകണോ? ഒന്ന്, ദുനിയാവിനെ വലിച്ചെറിഞ്ഞ നിനക്കല്ല അതിനുള്ള ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ ദുനിയാവിനോടുള്ള പ്രേമം കളഞ്ഞാ മതി, ദുനിയാവിനോടുള്ള മോഹം കളഞ്ഞു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാതെ ദുനിയാവിനെ ഇഷ്ടപ്പെട്ട ഒന്നും കിട്ടാനില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു ചരിത്രം പറയാം, ദുനിയാവിന്റെ പുറകെ പോകുന്നവന്റെ അവസ്ഥ എന്തെന്നറിയോ? മനോഹരമായ ഒരു ചരിത്രം. അവന് പിന്നെ എത്ര ദീം പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. ഖുർആനും ഹദീസും കബറും മരണവും നരകവും പരലോകവും മസ്റൊക്കെ പറഞ്ഞാലും ഓൻ ചോദിക്കും, നരകത്തിന് ഇത്ര തട്ടല്ലേ, ഇന്ന തട്ടി ഇന്ന ആളല്ലേ കിടക്കണം, ഇങ്ങോട്ട് പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ ഒരു ചരിത്രം പറയാം. മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനും കൂടെ വരുന്നു കൊണ്ടുപോകും, യാത്ര പോവാ, ഞാനും കൂടെ വരുന്നു കൊണ്ടുപോകും. ഈസാ നബി പറഞ്ഞു, പ്രവാചകനല്ലേ, കൂടെ കുടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ നടന്ന് നടന്ന് ഒരു ഗ്രാമത്തിലൂടെ വേണം പോകാൻ. ഒരു ഗ്രാമത്തിലേക്ക് ചെന്നപ്പോ പ്രവാചകനാണല്ലോ, എല്ലാവരും കൂടെ ഈസാ നബി അലൈഹിസ്സലാമിനെ സ്വീകരിച്ചു, എല്ലാവരും സ്വീകരിച്ചു. അവസാനം അവിടെ നിന്ന് 3 ചപ്പാത്തി എടുത്തു പൊതിഞ്ഞിട്ട് ഈ കൂടെ വന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. 3 ചപ്പാത്തി എടുത്ത് ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഈ മനുഷ്യനാണെങ്കിൽ 3 ചപ്പാത്തിയിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് അങ്ങ് കഴിച്ചു കാണിച്ചു. ഈസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോ ഈസാ നബി ചോദിച്ചു, അവിടെ നിന്ന് എന്താ തന്നപ്പോ ചപ്പാത്തി തന്ന നബിയെ? എത്രണ്ണം തന്ന്? 2 എണ്ണവേ തന്നുള്ളൂ. ഈസാ നബി ചോദിച്ചു, 3 എണ്ണം തന്നില്ല? ഇല്ലില്ല, 2 തന്നുള്ളൂ. കള്ളം പറഞ്ഞു ആ ചെറുപ്പക്കാര്. 2 തന്നുള്ളൂ. ഈസാ നബി ചോദിച്ചു, 3 ഇല്ല, 2 ഉള്ളൂ. കുറച്ചു മുന്നോട്ട് നടന്നു ചെന്നപ്പം മുന്നിൽ സമുദ്രമാ, വള്ളവോ ബോട്ടോ ഒന്നുമില്ല. ഈ മനുഷ്യൻ ചോദിച്ചു, ഇനി എങ്ങനാ പോവാ? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ എന്റെ കയ്യിൽ പിടിക്കാൻ. കയ്യിൽ കയറി പിടിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റോഡിലൂടെ നടന്നു പോകുന്നത് പോലെ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു പോയി. വെള്ളത്തിന്റെ മുകളിലൂടെ ഈസാ നബിയും ഈ മനുഷ്യൻ ഇങ്ങനെ നടന്നുപോയി. നടന്ന് നടന്ന് അക്കരെ ചെന്നപ്പോ ഈ മനുഷ്യൻ പറയാ, സുബ്ഹാനല്ലാ, എന്തൊരു അത്ഭുതം പടച്ചവനെ, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുന്നല്ലോ അല്ലാ, നിങ്ങൾ സാധാരണ ആളൊന്നും അല്ല. ഞാൻ പറയാ, അപ്പൊ ഈസാ നബി ചോദിച്ചു, എടാ അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നു? 2 തന്നുള്ളൂ നബിയെ. കള്ളം പറഞ്ഞു. എടാ, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കണമെങ്കിൽ ഒരു സാധാരണ ആളല്ല ഈ മനുഷ്യൻ, അറിയൂന്ന് ചിന്തിക്കാൻ അവന് ബോധമില്ല. അവൻ പറഞ്ഞു, കള്ളം പറഞ്ഞു. ഈസാ നബി മുന്നോട്ട് പോയി. നബിയെ വിശക്കുന്ന നബി ഒരു മാനിനെ പിടിച്ചു അറുത്തു. അൽഹംദുലില്ലാ, നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലുകൾ മുഴുവനും വാരി കൂട്ടി വെച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നോക്കുമ്പോ മാൻ എഴുന്നേറ്റ് ഓടുക. ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്തൊരു അത്ഭുതം, നമ്മൾ തിന്ന മാനാണോ അല്ലാഹ് ഈ പോകുന്നത് പഠിച്ചവനെ. ഈസാ നബി ചോദിച്ചു, അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 തന്നുള്ളൂ നബിയെ. ഇപ്പോഴും കള്ളം. അവസാനം നടന്ന് നടന്ന് മരുഭൂമിയിലെത്തി. ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ മണ്ണ് വാരി 3 പ്രാവശ്യം ഇങ്ങനെ മണ്ണ് വാരി കൂട്ടി, 3 കൂനകൾ മണ്ണ് വാരി കൂട്ടി. എന്നിട്ട് ഇതിന്റെ മുകളിൽ കൈവച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 3 സ്വർണക്കട്ടയായി. ഈസാ നബി പറഞ്ഞു, 1 എനിക്ക്, 1 നിനക്ക്. എന്നിട്ട് നോക്ക് കഥ കേട്ടോ, ഇനിയാണ് ഗുണപാഠം. ഈസാ നബി പറഞ്ഞു, 1 എനിക്ക്, 1 നിനക്ക്. അപ്പൊ ഈ ചങ്ങാതി ചോദിച്ചു, നബിയെ ഈ 3 ആർക്കാ? 1 നമുക്ക്, നമ്മൾ 2 ഉള്ളൂ, നമ്മൾ 2 ഉള്ള ഈ 3 ആർക്കാ? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അവിടെ നിന്ന് തന്ന 3 ചപ്പാത്തിയിൽ 1 തിന്നവനുള്ളതാണ്. അവിടെ നിന്ന് തന്ന 3 ചപ്പാത്തിയിൽ 1 തിന്നവനാണ് ഈ 3 സ്വർണ്ണം. അല്ലാഹുവേ, നബിയേ, ഞാനാ തിന്നത്, ഞാൻ തിന്നു നബിയെട്ട് പറയാ, ഞാൻ തിന്നു നബിയെ. ഈസാ നബി പറഞ്ഞു, എന്നാ പിന്നെ 3 നീ തന്നെ എടുത്തോ, എനിക്ക് വേണ്ട. 3 നീ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഈസാ നബി അലൈഹിസ്സലാം നടന്നുപോയി. ഇവനാണെങ്കിൽ 3 സ്വർണക്കട്ട കിട്ടിയ ആർത്തിയിൽ വാരി കൂട്ടാ. ഇവിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ 3 ചെറുപ്പക്കാര് കുതിരയുടെ മുകളിൽ ഇങ്ങനെ വരികയാ. പിന്നെ പറയണോ, ആ കാലഘട്ടമല്ലേ, ഒരുത്ത സ്വർണമായിട്ടിരിക്കണേ. ഈ 3 എന്ത് ചെയ്തു? 3 കൂടെ ഇവനെ തല്ലിക്കൊന്നു. 3 കൂടെ ഇവനെ തല്ലിക്കൊന്നിട്ട് ഇവന്മാര് 3 കൂടെ ചാക്കി നിറ.
ഇവർക്കും പകുതി പകുതി എടുക്കാമല്ലോ, എന്തിനാ ഇവന് കൊടുക്കണേ? ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വരുമ്പോ ഇവനെ കൊന്ന അവന്റെ കൂടെ നമുക്കെടുത്തൂടെ? എന്തിനാ ഇവന് വെറുതെ കൊടുക്കണേ? നമുക്ക് റെഡി. അപ്പൊ അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ തീരുമാനിച്ചു അവനെ കൊല്ലാൻ. എന്നാ പോയവൻ നല്ല മാന്യനായിരുന്നു. അവൻ ചിന്തിച്ചു, അല്ലാഹുവേ, ചോറിന്റെ വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ കത്തിത്തിരി വിഷം കലക്കി കൊടുത്ത ഇവന്മാര് രണ്ടും തിന്നിട്ടങ്ങ് ചാകും, എനിക്ക് ഒറ്റയ്ക്കെല്ലാം കൂടെ അങ്ങ് എടുക്കാൻ. അതല്ലേ ഇപ്പൊ കാഞ്ഞ ബുദ്ധി. ഓ നല്ലവനാ, ഓൻ അങ്ങനെ ചിന്തിച്ചേ, വിഷം കലർത്തി കൊടുത്താൽ രണ്ടും അങ്ങ് ചാവും, എല്ലാം കൂടെ ഒറ്റയ്ക്ക് കൊണ്ടുപോകാം. ചരിത്രം പറയുന്നു, ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വന്നപ്പോ ഇവന്മാര് രണ്ടുപേരും കൂടെ അവനെ കൊന്നു. എന്നിട്ട് അവൻ കൊണ്ടുവന്ന ഭക്ഷണം തിന്നിട്ട് ഇവന്മാരും ചാത്തു. അവസാനം ഈസാ നബി അലൈഹിസ്സലാമും അനുയായികളും തിരിച്ചു വരുമ്പോ നാലെണ്ണം അവിടെ കിടക്കുന്നുണ്ട്, സ്വർണം അവിടെ ഇരിക്കുന്നുണ്ട്. ദുനിയാവിന്റെ പുറകെ പോകുന്നവന്റെ അവസ്ഥ ഇതാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളെ കണ്ടിട്ടില്ലേ, എത്രയോ പേര് രണ്ട് നില കൊട്ടാരം പോലെയുള്ള വീട് പണിതിട്ടുണ്ട്, വലിയ വീട് പണിതിട്ടുണ്ട്, കാറുണ്ട്, ജോലിയുണ്ട്, ജോലിക്ക് ആളുണ്ട്, കൂടെ നടക്കാൻ ആളുണ്ട്, ജയ് വിളിക്കാൻ ആളുണ്ട്. എന്നാ വീടിന്റെ അകത്ത് സമാധാനമില്ല. വീടെ മനുഷ്യ കൊട്ടാരത്തിലും പൈസയിലൊന്നും അല്ല കാര്യം. ഒരു വീടിന്റെ അകത്ത് സമാധാനം വേണമെങ്കിൽ അഞ്ച് കാര്യങ്ങൾ സൂക്ഷിച്ചാലേ ആ വീട്ടിൽ സന്തോഷവും സമാധാനവും കിട്ടൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ കണ്ടിട്ടില്ലേ. കഷ്ടപ്പെട്ട് വീടുണ്ടാക്കിയിട്ട് ആദ്യം വീട്ടിൽ കയറ്റിയത് മയ്യത്താ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, പരിസരത്തൊക്കെ ഒരുപാട് നാളെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വീട് വെച്ച് വീടിന്റെ പാല് കാച്ചു. ഞാനല്ലേ ഇപ്പൊ പറയൂടെ കുടിയിരിക്കുന്നതിന്റെ മുമ്പത്തെ ദിവസം പോയ എത്ര പേരുടെ കഥ അറിയാം? എന്തേ അതിന്റെ കാരണം? അഞ്ച് കാര്യങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാത്തത് കൊണ്ടാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ അടുത്ത മാസം അഞ്ചാം തീയതി എങ്ങാണ്ട് ഇവിടെ അടുത്ത എങ്ങാണ്ട് ഒരു വഴുതുണ്ട് ഇവിടെ ഒമ്പതാം തീയതി ഇൻഷാല്ലാ, അതവിടെ പറയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എന്താ പറഞ്ഞു വന്നേ? എന്താ പറഞ്ഞേ? വീട് കൂടിയൊക്കെ പോയി സ്വർണത്തിന്റെ കഥ പറഞ്ഞു പോയതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിനോടുള്ള പ്രേമം കളഞ്ഞാൽ മലക്കിന്റെ കൈ പിടിച്ച് സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാ സംഘാടകർ ബക്കറ്റ് എടുക്ക്, ഉണ്ടോ ഇല്ലയോ എന്ന് പറയാം. സംഘാടകർ ബക്കറ്റ് എടുക്ക്, എടുക്ക് മക്കളെ ബക്കറ്റ്. ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞിട്ട് ഒരു സദക്ക ചെയ്താ, എന്റെ സഹോദര തലയുടെ മുകളിൽ നോക്കിക്കോ, ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ജനിച്ചത് മുതൽ മരിക്കണ കാലം വരെ പാപം ചെയ്യാത്ത മലക്ക, രാവിലെ വന്നതാ. എന്തിനാ വന്നതെന്നറിയോ? ഈ ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോ ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി നീ മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സദക്ക ചെയ്താ, ആ മലക്ക് അല്ലാന്ന് ദിക്ര പറയുന്ന മലക്ക് പറയും, പടച്ചവനെ ഉള്ളത് കൊടുത്തവനാ അല്ലാ, നീ ബർക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന മലക്ക് ദുആ ചെയ്യും, അല്ലാഹുവേ ഉള്ളതിൽ പങ്കു കൊടുത്തവനാ, നീ ബർക്കത്ത് ചെയ്യ. കൈകെട്ടിയിരിക്കുക, നോട്ട് പോക്കറ്റിനകത്ത് ഇരിപ്പുണ്ട്, ഇങ്ങനെ മുറുക്കിയിരിക്ക, മലക്ക് ദുആ ചെയ്യും, അല്ലാഹു ഉള്ളത് കൊടുത്തില്ല, അല്ലാ നീയും പിടിച്ചു വെച്ചേക്കണേ എന്ന് പറഞ്ഞാൽ നീ എത്തിയും കാനയിലായി പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ ഉണ്ടായിട്ട് കൊടുത്തില്ലെങ്കിൽ ആ മലക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യും, പടച്ചവരെ നീയും ഇതുപോലെ അങ്ങ് പിടിച്ചു വെക്കണേ അല്ലാ, വരുമാനം കുറയും മോനെ, കച്ചവടം കുറയും മോനെ, അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന 140 മക്കളുണ്ട്, ആ മക്കൾക്ക് വേണ്ടിയാണ് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക ചെയ്തോ. സദക്കത്തുറത്തിൽ ബലാ, ക്യാൻസർ മാറും അപ്പാ, കഷ്ടപ്പെട്ട് സമ്പാദിച്ച സമ്പാദ്യം മുഴുവനും വിറ്റു മറ്റ് ചിലവടിച്ചാലും മാറാത്ത രോഗമാ, വിറ്റ് ചിലവടിച്ചാലും ക്യാൻസർ മാറുമോ? കിഡ്നി തകർന്നു പോയാ മാറ്റിവെക്കാൻ 25-30 ലക്ഷമാണ്, മാറ്റിവെച്ചാലും രക്ഷപ്പെടണമെന്നില്ല. അല്ലാഹുവേ ഈ ബക്കറ്റിന്റെ അകത്ത് മനസ്സറിഞ്ഞുകൊണ്ടെന്തെങ്കിലും ഇട്ടാ, അല്ലാഹു ആ വിപത്ത് തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, മോനെ നീ പൂട്ടി വളർത്തുന്ന നിന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കള്, ആ മക്കളുടെ ജനാസ കാണുക, നിന്നെ കൊണ്ട് കടിയോ രാവിലെ
രാവിലെ ചിരിച്ചു കളിച്ചു പോയ പൊന്നാര മക്കള വെള്ളത്തുടികൾ പൊതിഞ്ഞ് വീടിന്റെ കത്ത് കൊണ്ടുവച്ചാ കാണാൻ കഴിയോ? ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, 4 വയസ്സുള്ള എന്റെ പൊന്നുമോന് ക്യാൻസർ ആ ഉസ്താദ്. തന്റെ അനുജൻ വീടിന്റെ മുന്നില്, തന്റെ സഹോദരൻ വീടിന്റെ മുന്നില്, അയൽവാസികളുടെ മക്കള് വീടിന്റെ മുന്നിൽ കിടന്ന് കളിക്കുമ്പോ എന്റെ പൊന്നുമോന് കൊതിയുണ്ട്, എന്റെ പൊന്നുമോനും ഒന്ന് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കഴിയുന്നില്ല, അവന്റെ മുഖമല്ല കറുത്ത്. കണ്ടിട്ട് സഹിക്കുന്നില്ല ഉസ്താദ്, മരിക്കാതെ ചെയ്യാനും മനസ്സനുവദിക്കുന്നില്ല, രാത്രിയെന്നും ഉറക്കമില്ല. എന്റെ പൊന്നുമോന് വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്, സഹിക്കാൻ കഴിയുന്നില്ല ഉസ്താദ്. 4 വയസ്സുള്ള എന്റെ പൊന്നുമോനെന്ത് പാപം ചെയ്തിട്ടാ, 4 വയസ്സുള്ള എന്റെ പൊന്നുമോനെന്ത് പാപം ചെയ്തിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, 4ാമത്തെ വയസ്സിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാ, 4ാമത്തെ വയസ്സില് നിങ്ങളുടെ പൊന്നുമോനെ പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാ കൊടുത്തത്. എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള വിപത്തുകളെ തട്ടിമാറ്റാൻ ഈ കൊടുക്കുന്ന നിന്റെ കയ്യിലിരിക്കുന്ന ഒരു ചെറിയ സദസ്സയ്ക്ക് കഴിയുമെന്ന് ആരാ പറഞ്ഞത്? പൈസ കിട്ടാ സിറാജ് പറഞ്ഞതല്ല. ജീവിതത്തിൽ ഒരു തമാശയ്ക്ക് പോലെ കള്ളം പറയാത്ത മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, അസ്സദഖത്തു റദ്ദുൽ ബലാ. വിപത്തുകളെ സദക്ക തട്ടിമാറ്റി നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക കൊടുക്കുന്നു, ഇവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാ. ഇവരുടെ ദുനിയാവും ആഖിറവും ഈ വെളിച്ചത്തിലാക്കണേ അല്ലാ. മരിക്കുന്ന കാലം വരെ ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടിയെത്തി യാചിക്കേണ്ട ഒരു ദുരവസ്ഥ നീ ഞങ്ങൾക്ക് ആർക്കും തരല്ലേ അല്ലാ. മരിക്കണ കാലം വരെ അള്ളാഹു ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കുന്ന ഒരവസ്ഥയെ തൊട്ട് നമ്മളെയും നമ്മുടെ ഭാര്യ മക്കളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിരിവെടുക്കാൻ മനസ്സില്ലാത്തവര് കൈവക്കിക്ക്, മനസ്സിലായില്ലേ? പള്ളിയുടെ മുന്നിൽ പോയിരുന്നിട്ട് യാചിക്കാൻ വയ്യ. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റരുത്. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റുന്ന ഒരവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പിരിവെടുക്കാൻ മനസ്സില്ലാത്തവരൊക്കെ ഒന്ന് കൈവക്കിക്ക്. പൊക്ക് ചങ്ങാതി, നീ എന്താ പിരിവെടുത്തിട്ട് കുടുംബത്തെ പൊറ്റായിരിക്കാം? പൊക്കണെങ്കിൽ നല്ലത് പൊക്കിക്കോ. ഇല്ല ഉസ്താദ്, ഞാൻ പള്ളിയുടെ മുന്നിൽ പോയി ഇങ്ങനെ ഇരുന്നോളാം. പണക്കാരന്മാരുടെ വീടിന്റെ മുന്നിൽ ഉണ്ടോ? വേണ്ടാന്നുള്ളവര് കൈപൊക്കോ. വഴി പറഞ്ഞു തരാം, ചുമ്മാതല്ല. 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ച മരിക്കണ കാലം വരെ അള്ളാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 സ്വലാത്ത് സല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകൂല. 4 കാര്യം സൂക്ഷിച്ചാ മതി, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കേട്ടിട്ട് തീരുമാനിക്കു, വേണോ വേണ്ടയോ. പറഞ്ഞുതരട്ടെ. എന്താ ഇപ്പൊ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും, പിന്നെന്താ ഒരു പിണക്ക് എന്നോട്? ഒരു രോഗിയാണെന്നുള്ള പരിഗണന എങ്കിലും എന്താ മനുഷ്യന്മാരെ? ഒന്ന് ചിരിക്ക്, പുഞ്ചിരിക്കും. സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബക്കറ്റ് കൊണ്ടുവരുന്നവന്റെ മുഖത്ത് നോക്കി ചിരിച്ചാ പോരാ, വല്ലത് ഇടണം. ബക്കറ്റ് ഇടേണ്ടത് ഇടണം, അത് വേറെ. എന്നിട്ട് നോക്ക്, മരിക്കുന്ന കാലം വരെ ദാരിദ്ര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ 1, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എപ്പോ എഴുന്നേക്കണം? ഉറക്കപ്പുറം എപ്പോ എഴുന്നേക്കണം? ഇവിടെ സുബഹിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ. 7 മണിക്ക് എഴുന്നേക്കുന്നില്ലല്ലോ ഉസ്താദ്, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്. എത്ര പേരുണ്ട് സഹോദര സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന? അസ്സലാത്തു ഖൈറും മിനന്നൗം. ഇതിന്റെ ജവാബ് പറഞ്ഞ കാല് ഓർമ്മയുണ്ടോ? ആലോചിക്ക്. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കുക, അള്ളാഹു ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. 2, ഇങ്ങോട്ട് നോക്ക്. 2, ഇങ്ങോട്ട് നോക്ക്. 2, എന്റെ പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കണം. 3, ബാങ്ക് വിളിക്കുമ്പോ അള്ളാന്റെ പള്ളിക്കകത്ത് ഉണ്ടാകണം, അവൻ ഒരു കാലത്തും ദാരിദ്ര്യം അള്ളാഹു കൊടുക്കില്ല എന്ന് നബിയിൻ റസൂലുള്ളാഹി.
ഈ പള്ളിക്കകത്ത് സുബഹിക്ക് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഈ പള്ളി വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പാനോട് ചോദിക്കും, വാപ്പ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ, ജി എസ് ടിയോ, ആ നോട്ട് നിരോധനമോ, ആ അയക്കൊന്നും അറിയില്ല. എടാ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ ഈ പള്ളിക്കകത്ത് വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരുത്തിനോട് ചോദിക്ക് നിങ്ങൾക്ക് വല്ല പ്രശ്നമോ പ്രയാസമോ ഉണ്ടോ, ഒന്നുമില്ല മനുഷ്യ, എന്തൊരു സന്തോഷം എന്നറിയോ. അയാൾക്ക് ജി എസ് ടി എന്താണ്, നോട്ട് നിരോധനം, അങ്ങനെ ഇനി ഇപ്പം ഇപ്പം നിരോധിച്ചാൽ അയാൾക്കൊന്നും ഇല്ല. കാരണം എന്തേ, അദ്ദേഹത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയ്യുന റസൂലുള്ളാഹി. അപ്പൊ മൂന്ന് കാര്യം, ഒന്ന് എപ്പോ എഴുന്നേക്കണം, വേണമെങ്കിൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഉതവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ കയറണം, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നാലാമതൊരു കാര്യമുണ്ട്, അത് വേറെ പ്രത്യേകം പറയേണ്ടതാണ്. നാല്, വിത്ര നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ചർച്ചകൾ, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിത്തിരി പാടാവസ്ഥ, വല്ല കള്ളു കുടിക്കരുതെന്ന് പറയാൻ പറ്റും, വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ പറ്റും. പള്ളിയിൽ നിസ്കാരവും കഴിഞ്ഞ് മോദിനും ഇമാമൊക്കെ ഉറങ്ങി, എന്നാലും അവിടെ കാണും അമേരിക്കയുടെ പ്രസിഡന്റ് അങ്ങാര് പോരാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോരാ, ചർച്ച പള്ളിയുടെ മുന്നിലെ. ആവശ്യമില്ലാത്ത ചർച്ചകൾക്ക് നിൽക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്സാരമാണെന്ന് കരുതരുത്, നിസ്സാരമാണെന്ന് കരുതരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, സൂക്ഷിക്കുക, നല്ലതുപോലെ സൂക്ഷിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖവും പ്രയാസവും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ചെയ്ത അള്ള നിങ്ങളോട് ചോദിക്കോ? ഇല്ലല്ലോ, എന്നോടല്ലേ ചോദിക്കണം. ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്നോടെ അള്ള ചോദിക്കൂ, നിങ്ങളാട് ആരോടും ചോദിക്കൂല. നിങ്ങൾ ചെയ്ത റബ്ബ് നിങ്ങളോട് ചോദിക്കൂ, സിറാജ എന്താണ് അവൻ അങ്ങനെയെന്ന് എന്നോട് ചോദിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, സ്നേഹത്തോടെ തന്നെ പറയുക, ആരുടെയെങ്കിലും എന്തെങ്കിലും കാര്യം, അത് ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ, നീ നിന്റെ നാവ് കൊണ്ട് പറയരുത്, നീ നിന്റെ നാവ് കൊണ്ട് പറയരുത്. നീ പറഞ്ഞ നാണം കെടുത്തിയ എഴുതി വെച്ചോ ഡേറ്റ് ഉൾപ്പെടെ. നിങ്ങൾ ആരുടെയെങ്കിലും ഒരു മനുഷ്യന് ചെയ്തതാകട്ടെ ചെയ്യാത്തതാകട്ടെ, ആ മനുഷ്യന്റെ ന്യൂനത ആരോടെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ നാണം കെടുത്തിയിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ചോ, നീയും മരിക്കുന്നതിന് മുമ്പ് നാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീയും നാണം കെട്ടിരിക്കും, എഴുതി വെച്ചോ. അത് ആരുമാകട്ടെ, ഒരാളുടെയും ഇസ്സത്തിൽ കൈവെക്കാൻ അല്ല നിനക്ക് അവകാശം തന്നിട്ടില്ല. അത് വലിയ പാപം, വെൺപാപത്തിൽ എണ്ണപ്പെട്ട കാര്യമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നീ അത് നിന്റെ ജീവിതത്തിൽ, ഞാനൊരു മോഷണം നടത്തി, അള്ളാഹു കാക്കട്ടെ, അങ്ങനൊന്നും ഇല്ലട്ടാ, ക്ലിപ്പ് കെട്ടിയേക്കരുത്, ഞാനൊരു മോഷണം നടത്തി ഈ നാട്ടിൽ വന്നു, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു, എല്ലാരും അറിഞ്ഞു, ഞാനാണെങ്കിൽ പഠിച്ചവനെ അന്നത്തെ സാഹിത്യം ചെയ്തു പോയതാ, എനിക്കൊരു കുറ്റബോധം ഉണ്ടായിട്ട് ഞാൻ അള്ളാഹിന്റെ മുന്നിൽ തൗബ ചെയ്ത് നന്നായി, പിന്നീട് ഒരിക്കൽ ഞാൻ വന്നപ്പോ ചില മഹാമാരി തോന്നടാ, കള്ളം പോന്നടാ, കള്ളം പോന്നടാ എന്ന് എന്നെ കളിയാക്കിയ, നീ മരിക്കുന്നതിന് മുമ്പ് നീയും കള്ളനായിട്ടേ മരിക്കൂ എന്ന് നബിയ്യുന റസൂലുള്ളാഹി. ഇപ്പൊ മനസ്സിലായല്ലോ, ഇപ്പൊ മനസ്സിലായല്ലോ. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നാട്ടുകാരുടെ മുന്നിൽ നാറുന്നുണ്ടെങ്കിൽ നീ നാട്ടുകാരെ കുറ്റപ്പെടുത്തണ്ട. നീ ചിന്തിക്കണം മുമ്പ് ആരുടെയെങ്കിലും നീ ഇതുപോലെ നാണം കെടുത്തിയിട്ടുണ്ടോ. ഇത്ര ഒരു വലിയ മഹാന്റെ ചരിത്രം കരഞ്ഞുപോയി, ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ അന്ന് തൗബ ചെയ്തു, ഒരു മനുഷ്യൽ വലിയൊരു മഹാന്റെ ചരിത്രം വായിച്ചു, മരിക്കുന്ന സമയമായപ്പോ പാവപ്പെട്ടവൻ എന്ന് പറഞ്ഞ ഫക്കീറിനെക്കാളും അതപ്പതിച്ചു പോയി. ഒരു ഉസ്താദ, വലിയ മഹാനാ, പേര് ഞാൻ മറന്നുപോയി. ഇപ്പൊ ഉസ്താദിനോട് ശിഷ്യന്മാര് ചോദിച്ചു, എന്തേ ഉസ്താദ് നിങ്ങൾ ഇത്ര വലിയ പണ്ഡിതനായിട്ട് ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറഞ്ഞാൽ, ഉടുതുണിക്കും മറുതുണി ഇല്ലാന്നൊക്കെ നമ്മൾ പറയും, അത്രയ്ക്കും പാവപ്പെട്ടവന്റെ അടിത്തട്ടിലായി പോയി. അവിടെ നിന്ന് ശിഷ്യൻ ചോദിച്ചപ്പോ പറഞ്ഞു, 40 കൊല്ലം മുമ്പ് ഞാൻ ഒരുത്തനെ മുഫ്ലിസ് എന്ന് വിളിച്ച് കളിയാക്കി, അല്ല എനിക്ക് തന്ന ശിക്ഷയാ. 40 കൊല്ലം മുമ്പ് കള്ളുപിടിയാ പെണ്ണു പിടിയാന്നല്ലെന്ന് വിളിച്ച് ഒരു പാവപ്പെട്ടവനെ ഒന്നുമില്ലാത്തവനായി പോയല്ലോടാന്ന് വിളിച്ചു, അവന്റെ മനസ്സ് നൊന്തു, എന്നെ അള്ളാഹു അങ്ങനെ ആക്കിയെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ. അതുകൊണ്ട് രണ്ട് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മലക്കുകട കൂട്ടുകാരനാകണോ, മലക്കുകട കൂട്ടുകാരനാകണോ, മഹാനായ നബി മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ച റബ്ബേ സ്വർഗത്തിലൂടെ നടന്നു പോവുകയാണ്. മുത്തു നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ പ്രവാചകന്റെ മുന്നിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്ന ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ തന്റെ മുന്നിൽ ആരോ നടന്നു പോകുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്. നല്ല പരിചയമുള്ള ഒരു ശരീരമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുന്നു, ജിബിലീലെ ആരാ? സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാരാ? യാ റസൂലല്ലാഹ്, അത് സയ്യിദുനാ ബിലാൽ, കറുത്തവനായ നീഗ്രയായ മസ്ജിദ് നബവിയിലെ ബാങ്ക് വിളിക്കുന്ന പാവപ്പെട്ട സ്വഹാബിയായ ബിലാൽ റളിയല്ലാഹു തആലാ അൻഹു. പടച്ചവനെ ബിലാൽ തങ്ങളാണ് പ്രവാചകന്റെ മുന്നിലൂടെ സ്വർഗത്തിലൂടെ നടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ബിലാൽ തങ്ങൾ സഹാബികൾക്കിടയിൽ ഇരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ബിലാലേ ബിലാലേ, സ്വർഗത്തിൽ എന്റെ മുന്നിലൂടെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു ബിലാലേ, നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അമലെന്താണ്? സ്വർഗത്തിൽ നടന്നു പോകാൻ എന്റെ മുന്നിലൂടെ നടന്നു പോകാ, നിനക്ക് അല്ലാഹു അവസരം തരണമെങ്കിലോ അതിനെന്തോ ഒരു നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടല്ലോ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഈ ബിലാലിന്റെ കയ്യിൽ അമലൊന്നും ഇല്ല റബിയേ, സാധാരണ ചെയ്യുന്ന അമലുകളല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ബിലാലെ നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? യാ റസൂലല്ലാഹ്, എപ്പോഴും എനിക്ക് ഒലുവിടതാ, എനിക്ക് ഒലുവ് മുറിഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ ഒലുവെടുക്കും നബിയേ, എപ്പോഴും ഞാൻ ഒലുവെടുക്കും നബിയേ. ദൈമല്ലോ നിത്യമാക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവനെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, എപ്പോഴും ഒലുവോടുകൂടി നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് മലക്കുകളുടെ കൂട്ടുകാരനാ, അവന് മലക്കുകളുടെ കൂട്ടുകാരനാ. പടച്ചവനെ ഒലുവെടുക്കുമ്പോ കിട്ടുന്ന പ്രതിഫലം എന്താണ്? പള്ളിയിലെ നമസ്കരിക്കുന്ന സമയത്ത് പോലും നേരെ ചൊവ്വ ഒലുവെടുക്കാൻ മടി കാണിക്കുന്നവരാ. നിസ്കരിക്കുന്ന സമയത്ത് പോലും കൈ കൊണ്ടിട്ട് മുക്കുന്നവരുണ്ട്, തലയിൽ ഇങ്ങനെ പെയിന്റ് അടിക്കുന്നത് പോലെ തടകുന്നവരുണ്ട്. മോനെ പ്രതിഫലമറിയോ, ഒലുവെടുക്കുന്ന മനുഷ്യൻ അല്ലാഹു തരുന്ന പ്രതിഫലമറിയോ? എഴുപതിനായിരം മലക്കുകളുടെ നേതൃത്വത്തില് അതാ ഒരു സ്വർണത്തിന്റെ സിംഹാസനവുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നു. പ്രവാചകന്റെ മുന്നില് സ്വർഗത്തിന്റെ സിംഹാസനം ഇട്ടിട്ട് ജിബിരിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് തന്റെ ചിറക് കൊണ്ട് ഭൂമിയിലടിച്ചു, അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടി ഉയരുകയാണ്. ജിബിരിയിൽ ഒലുവെടുത്തു, അല്ലാഹുവിന്റെ റസൂലിനെ പഠിപ്പിച്ചു കൊടുത്തു എങ്ങനെയാണ് ഒലുവെടുക്കേണ്ടതെന്ന്. മുത്തു നബിക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഒലുവെടുക്കാതെ ജിബിരിയിൽ അലൈഹി സലാം ഒലുവെടുക്കാൻ പഠിപ്പിച്ചു. മുത്തു നബി പറഞ്ഞു, സഹാബാ, ഞാൻ ഉടുവെടുക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉടുവെടുത്താ അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാ, മോനെ ഉലുവെടുക്കുന്ന സമയത്ത് കൈ കഴുകുമ്പോൾ കൈകൊണ്ട് ചെയ്ത പാപം, കണ്ണു കഴുകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട പാപം, മുഖം കഴുകുമ്പോ വാ കഴുകുമ്പോ കാല് കഴുകുമ്പോ അല്ലാഹുവേ ഉലുവെടുക്കുന്ന സമയത്ത് നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങൾ മുഴുവനും കഴുകിക്കളയുകയാ. ഉലുവെടുക്കുന്നതിന്റെ പ്രതിഫലമാമോരെ, ഉലുവെടുക്കുന്നതിന്റെ പ്രതിഫലമാമോരെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തു നബി പറയുകയാ, ഒലുവോട് കൂടി വേണം കടന്നുറങ്ങാൻ, ഉറങ്ങുമ്പോഴും ഒലുവെടുക്കണം തറുപ്പക്കാരാ. മുത്തു നബി അവിടെന്ന് പറയുകയാ, മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിലു സഅതൻ മിനൽ ലൈൽ.
ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ, നീ ഒളിവെടുത്തിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ ഒരു മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുകയാ. നിന്റെ തലയുടെ ഭാഗത്ത് നീ ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് നിന്റെ തലയുടെ ഭാഗത്തൊരു മലക്ക് നിന്നിട്ട് അല്ലാഹുമ്മ ഗഫർ അല്ലാഹുമ്മ ഗഫർ ലി അബ്ദിക ഫുലാ അല്ലാഹുവേ ദിക്ര പറയുന്ന നാവ് കൊണ്ട് ഒരു മലക്ക് ഉറങ്ങുന്ന നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് ദുആ ചെയ്യുന്നു, നാഥാ ഈ മനുഷ്യന്റെ പാപം പുറത്തു കൊടുക്കണേ അല്ലാ. ചെറുപ്പക്കാരാ ഉളവെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ സുബഹി വരെ ദുആ ചെയ്യുമടാ. നീ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് വരെ ഒരു മലക്ക് നിന്റെ തലയുടെ ഭാഗത്ത് നിന്നിട്ട് നിന്റെ പാപം പൊറുക്കാ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മോനേ ഉളവോടുകൂടി മരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? നിനക്ക് തോന്നുന്നുണ്ടോ സഹറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവർക്ക് ഒളിവെടുത്തു കൊടുക്ക പറയുന്നത് വെറുതെയല്ല. ഒളിവോടുകൂടി മരിക്കലേറ്റം ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ബിബിഐപിയുടെ മരണമാല് ഒളിവോടുകൂടി മരിച്ച ഒളിവോടുകൂടി മരിച്ച മോനെ നിന്റെ റൂഹ് പിടിക്കുമ്പോ അസറായില് മാത്രമല്ല, റൂഹ് പിടിക്കുന്ന സമയത്ത് അസറായിലും തന്റെ കൂടെ വരുന്ന മലക്കുകളും മാത്രമല്ല, മോനെ നിന്റെ കണ്ണുകൊണ്ട് ഒരാളെ കൂടെ കാണും കാണുമെന്നല്ലയാ പറഞ്ഞത്. കാണുമെന്നല്ലയല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒളിവോടുകൂടി മരിച്ചാല് അവന്റെ റൂഹ് പിടിക്കുമ്പോ ജിബ്രീൽ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജിബ്രീൽ അലൈഹി സലാമിനെ കണ്ടിട്ട് മരിക്കാമോലേ? അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹീമായി കടന്നു വന്ന ആ മലക്കിനെ കൂടെ കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യമാ. അതുകൊണ്ട് സഹോദര നാളെ പടച്ചറബിന്റെ പരലോകത്ത് വരുന്നത് എങ്ങനെയെന്നറിയോ? ഒളിവെടുക്കുന്ന മനുഷ്യനുണ്ടല്ലോ അവന്റെ മുഖമിങ്ങനെ പ്രകാശിക്കുകയാട്, മുഖം പ്രകാശിക്കുന്നവനായ രീതിയിൽ നാളെ അവൻ അല്ലാന്റെ കോടതിയിലേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നബി അവിടെന്ന് പറയുകയാണ്, മലക്കുകളുടെ കൂട്ടുകാരാ മലക്കുകളുടെ സാമീപ്യം നിനക്ക് വേണോ? മലക്കുകളുടെ കയ്യിൽ പിടിച്ച് നടക്കണോ? മലക്കുകളുടെ കൂടെ സ്വർഗത്തിൽ പോകണോ? രണ്ട്, നീ നിത്യമായി ഉളവെടുക്കണേ, എപ്പോഴും ഒളിവോടുകൂടി നടക്കണേ, നിനക്കല്ലാഹു ബദിലുള്ള ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മൂന്ന് നിർത്താറായോ? നിർത്താറായോ? ബാജി നോക്കുന്നത് കൊണ്ടാ നിർത്താറായോ? 11:30 ആയില്ലേ ഉള്ളു. ഞാൻ എത്ര മണിക്ക് നിർത്താന്നാ പറഞ്ഞേ? എത്ര മണിക്ക്? 12 മണിക്ക് നിർത്താന്നല്ലേ പറഞ്ഞേ? ഇനി ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട്. ഇൻഷാല്ലാ പറയണോ നിർത്തണോ? ഇതിപ്പോ പറയണോ നിർത്തണോ? പറ, പറയണോ നിർത്തണോ? പറയണോന്നുള്ളൊരു കൈവക്കിക്ക്. പൈസ ചോദിക്കുമ്പോഴും ഈ ആത്മാർത്ഥത കാണണം കേട്ടോ. ഈ പൊക്കുന്നത് അപ്പോഴും കാണണം. അവിടെ സംഘാടകർക്ക് ബേജാറാ ആൾക്കാര് പൊഴിയുമ്പോ. കാരണം എന്താ? അള്ളാഹു ഏതോ പോന്നു സ്ഥാതെന്ന്. എന്റെ പൊന്നി ചങ്ങാതിമാരെ, അള്ളാഹുനറിയ കൊടുക്കാൻ പോന്നവൻ പോട്ടെ, ഓനിരുന്നിട്ട് എന്ത് കാര്യം? ഓനിരുന്ന അവലും തരുമോ? സംഘാടകർക്ക് ബേജാറ്, ഓരോ ആൾ എഴുന്നേറ്റ് പോകുമ്പോ എന്തോ അതുകൊണ്ട് 100,000 തരേണ്ടവനാ പോണ്ടത്, 50,000 പോട്ടെ ചങ്ങാതി. അള്ളാന്റെ ഇൽമു പഠിക്കുന്ന മക്കൾക്ക് കള്ളുകൂടി എന്റെയും പലിശക്കാരന്റെ പൈസ ഒന്നും വേണ്ട. അതിന് അള്ളാഹ് ഇഷ്ടപ്പെട്ടവരുണ്ടാകും. അത് തന്നെ, അള്ളാഹു നല്ല ഫുഡേ ഈ മക്കൾക്ക് കൊടുക്കത്തുള്ളൂ. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. നിനക്ക് ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ നീ വിചാരിച്ചാ മതി നിന്റെ ഗതി, നിനക്ക് യോഗം ഇല്ല, അത് കരുതിയാ മതി. അള്ളാഹു ഈമാ തരുമാറാകട്ടെ. മൂന്ന് ഒന്നുകൂടെ പറഞ്ഞിട്ട് സന്തോഷത്തോടെ പിരിയാ ഇൻഷാ അള്ളാഹ്. മൂന്ന്,
അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാണ്. മുത്തുനബി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുന്നത് കണ്ടപ്പോ ഐസാ ബിബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ നബിയേ, എന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് ചിരിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ റായിത്തു ഫിൽ ജന്നത്ത് റായിത്തു ഫിൽ ജന്നത്തി ബാരിഹ വ സമിഅ സൗത ഖാരിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ, ഞാൻ സ്വർഗം കണ്ടു, ഞാൻ അല്ലാഹുവിന്റെ സ്വർഗം കണ്ടു, ഞാൻ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ഒരു ചെറുപ്പക്കാരൻ ഖുർആൻ ഓതുകയാ. ആ ചെറുപ്പക്കാരൻ മനോഹരമായ രീതിയിൽ ഖുർആൻ ഓതുമ്പോ അതാ പറവകള് പോലും മൃഗങ്ങള് പോലും ആ ശബ്ദം കേട്ടിട്ട് അടുത്തു വന്നിരുന്നു ഖുർആൻ കേൾക്കുകയാ. സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു ചെറുപ്പക്കാരൻ ഇരുന്ന് ഖുർആൻ ഓതുകയാണ്. റസൂലുള്ള ചോദിച്ചു പോയി, ആരാ ഈ സ്വർഗത്തിലിരുന്ന് ഖുർആൻ ഓതുന്ന ചെറുപ്പക്കാരനാരാ? യാ റസൂലല്ലാ, അത് ഹാരിസ് ഇബ്നു നുഅ്മാൻ അങ്ങയുടെ അനുചരനുണ്ടല്ലോ, അങ്ങയുടെ സ്വഹാബിയുണ്ടല്ലോ, അത് ഹാരിസ് ഇബ്നു നുഅ്മാനാണ് നബിയേ. റസൂലുള്ള ചോദിച്ചു പോയി ജിബിലീലെ, എന്റെ ഹാരിസാന നിനക്കെങ്ങനെ അറിയാ? എന്റെ ഹാരിസാന നിനക്കെങ്ങനെ അറിയാ? ജിബിലീൽ എന്ന മലാക പറയുന്നു, യാ റസൂലല്ലാ, എനിക്ക് മാത്രമല്ല നബിയേ, ഹാരിസയെ അറിയാത്ത മലക്കുകളില്ല, ഹാരിസാനെ അറിയാത്ത മലക്കുകളില്ല. കാരണം ഹാരിസയാരാ? ഇന്നഹു മിൻ ഇഅത്തി സാബിഅ അല്ലദി യതകഫ്ഫന അല്ലാഹു ബി അർസാകിനാ. ആരാ ഹാരിസയാരെന്നറിയോ? ഹാരിസാനെ അറിയാത്ത മലക്കുകളില്ല നബിയേ, ഹാരിസാനെ അറിയാത്ത മലക്കുകളില്ല നബിയേ. ആരാ ഹാരിസയാരാ? അല്ലാഹു സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കുന്ന സഹാബിയാണ് ഹാരിസ എന്ന നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു ചെറുപ്പക്കാരൻ ആര്? മഹാനായ ഹാരിസ് ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ള ചോദിച്ചു, എന്റെ ഹാരിസയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മലക്കുകൾക്ക് എല്ലാവർക്കും അറിയാ നബിയെ, കാരണം അല്ലാഹു സ്വർഗത്തിൽ ഭക്ഷണം കൊടുക്കുന്ന സഹാബിയാണ് ഹാരിസ എന്ന നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിൽ അള്ളാഹു അള്ളാഹു ഭക്ഷണം തരുമ്പോ വാങ്ങിക്കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. അൽഹംദുലില്ലാഹ്, എന്നാ ആത്മാർത്ഥത ഇല്ലേ? എന്താ തരുന്ന ഭക്ഷണം? സ്വർഗത്തിൽ ആദ്യമായിട്ട് കഴിക്കാൻ തരുന്ന ഭക്ഷണം എന്താ? സ്വർഗത്തിൽ അള്ളാഹു ആദ്യമായിട്ട് കഴിക്കാൻ തരുന്ന ഭക്ഷണം അത് മീനിന്റെ കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ മീനിന്റെ കരൾ നിങ്ങൾ ആരും തിന്നില്ലേ? മട്ടന്റെ മാത്രം തിന്നത്തുള്ള അള്ളാഹുനാണ് സ്വർഗത്തിൽ തരുന്ന ആദ്യത്തെ ഭക്ഷണം മീനിന്റെ കരള്. ഇവിടെ മീനിന്റെ കരളൊന്നും കഴിക്കൂലേ? മീനിന്റെ കരള് അള്ളാഹു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു കഴിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് കൊട്ടാരത്തിന്റെ അകത്ത് സ്വന്തമായിട്ട് വീട് കെട്ടിയിട്ടിരുന്ന് ഖുർആൻ ഓത ഒരു സഹാബി. ഈ സഹാബിക്ക് സ്വർഗത്തിൽ അള്ളാഹു ഭക്ഷണമും കൊടുക്കും. എന്തേ എന്തേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താ? മുത്തുനബി പറഞ്ഞു, വാപ്പയും ഉമ്മയും സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാപ്പാനെയും ഉമ്മാനെയും സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്ത ആയിഷ ബീവി കിട്ടില്ല. ചോദിച്ചു, നബിയെ, എല്ലാരും വാപ്പായും ഉമ്മയും സ്നേഹിക്കുന്നുണ്ടല്ലോ, ഈ സഹാബിക്ക് മാത്രം? ഞാനും എന്റെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട്. ലോകത്ത് എല്ലാവരും അധികം പേരും തന്റെ മാതാപിതാക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ്. അപ്പൊ ഈ ഒരു സഹാബിക്ക് മാത്രം അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്താ? മുത്തുനബി പറഞ്ഞു, ആ സഹാബിക്ക് മൂന്ന് ഗുണങ്ങളുണ്ടായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ
ആ സഹാബിക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ട്. പക്ഷേ മൂന്ന് നല്ല ഗുണം ആ മോനുണ്ടായിരുന്നു. നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഈ മൂന്ന് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച നാളെ പടച്ച റബ്ബിന്റെ ഇന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ശ്രമിച്ചൂടെ, ശ്രമിച്ചൂടെ. വാപ്പയോ ഉമ്മയോ ജീവനോടെ ഉള്ള ആരെങ്കിലും കൈവക്കിക്കും. മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുള്ളവർ ഒന്ന് കൈവക്കും. മനുഷ്യ നിന്റെ ഉമ്മായ വാപ്പ അധികം പേരുണ്ട്. അപ്പൊ ഇന്നിത് പറഞ്ഞാൽ പ്രയോജനമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ടല്ലോ നബിയേ, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് സ്വന്തമായിട്ടൊരു വീട്, അല്ലാഹുവിന്റെ കയ്യിൽ നിന്ന്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണവും അല്ലാഹു തരുമല്ലോ നബിയേ. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം എന്താ? മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ള എന്റെ പ്രിയപ്പെട്ട മക്കളെ കേൾക്കടാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കരിമ്പാറയിൽ എഴുതി വെക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തിലേക്ക് എഴുതി വെച്ചോ. ഈ സഹാബിക്ക് മൂന്ന് ഗുണമുണ്ടായിരുന്നു. ഒന്നാമത്തെ ഗുണമെന്താ? ആയിഷ കാന യുതഇമുഹ ബിയദിഹി. ആ സ്വഹാബിക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് വാപ്പയുണ്ട്, നമുക്ക് ഉമ്മയുണ്ട്, നമ്മുടെ മാതാപിതാക്കള് നമുക്ക് ഭക്ഷണം വാരി തന്നിട്ടുണ്ട്. ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാരി കുടിക്കാ, ഉമ്മ കൊടച്ചു തരുന്ന ഭക്ഷണം, അല്ലാഹുവേ ഉമ്മയുടെ കയ്യിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണം, ഉമ്മ വായിലേക്ക് വെച്ച് തരുന്ന ഭക്ഷണം കൊതിക്കാത്ത മക്കളില്ല. അല്ലാഹുവേ ഈ പ്രായത്തിലും തിന്നാൻ കിട്ടിയാൽ തന്റെ ഉമ്മ ഭക്ഷണം വാരി തരുന്നത്, ഒരിക്കലെങ്കിലും എന്റെ ഉമ്മ എനിക്കുന്ന ഭക്ഷണം വാരി തന്നിരുന്നെങ്കിൽ അല്ലാഹുവേ എത്രയോ നല്ലതായിരുന്നു. ആഗ്രഹിക്കാത്ത മക്കളില്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ. എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ട്. എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ട്. ഞാനും നിങ്ങളും കഴിച്ചിട്ടുമുണ്ട്. പക്ഷേ സഹോദരാ, ജീവിതത്തിൽ ഇന്ന് വരെ നീ നിന്റെ ഉമ്മയ്ക്ക് നിന്റെ കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? ഈ സദസ്സിലിരിക്കുന്ന മക്കളോട് ചോദിക്കുകയാ, ജീവിതത്തിൽ ഇന്നത്തെ ഈ രാത്രി വരെ എന്നെങ്കിലും ഒരു ദിവസം ഉമ്മ എനിക്ക് നിങ്ങൾ ഒരുപാട് ഭക്ഷണം വാരി തന്നതല്ലേ, എനിക്കൊരാഗ്രഹമുണ്ടുമ്മാ, എന്റെ കൈകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നിങ്ങൾക്കൊന്ന് ഭക്ഷണം വാരി തരാൻ വാരി കൊടുത്തിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഇത് കേട്ടപ്പോ ഈ സഹാബികളുടെ ചരിത്രം വായിച്ചപ്പോ, രോഗം പിടിച്ചു കിടക്കുന്ന എന്നെ കാണാമെന്ന് എന്റെ ഉമ്മയുടെ ചാരത്ത് നിന്നിരുന്നിട്ട് ഞാൻ എന്റെ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മാ എനിക്കൊരാഗ്രഹമുണ്ടുമ്മാ, എന്തേ മോനെ എനിക്ക് നിങ്ങൾക്ക് ഒരുവിരുള്ള ഭക്ഷണം വാരി തരാൻ എനിക്കൊന്ന് അവസരം തരുവോ? ഒന്ന് പോയി ചോദിക്കു ചെറുപ്പക്കാരാ, ഒന്ന് പോയി ചോദിക്കു ചെറുപ്പക്കാരാ. രോഗം പിടിച്ചിട്ട് വീടിന്റെ മൂലയിൽ ഉമ്മയ്ക്ക് ഡബിൾ കോട്ട് കട്ടിലില്ല, ഉമ്മാന് AC ഇല്ല, ഉമ്മയ്ക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല, കളർ ലൈറ്റുകൾ ഇല്ല, വീടിന്റെ ഒരു മൂലയിൽ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്ത് നിന്നിട്ട് ഒന്ന് ചോദിക്കണം, ഉമ്മ എന്റെ കൈകൊണ്ട് ഞാൻ ഇത്തിരി ഭക്ഷണം വാരി തരട്ടെ? ചോദിക്കുമ്പോ ഉമ്മാന്റെ മുഖത്തൊന്ന് നോക്കണം, കണ്ണ് നിറയും ചെറുപ്പക്കാരാ, സന്തോഷം കൊണ്ട് പടച്ചവനെ, എന്റെ പൊന്നുമോൻ എന്നെ മറന്നില്ലല്ലോ, ഒരിക്കലെങ്കിലും നിന്റെ കൈകൊണ്ട് നിന്റെ ഉപ്പയ്ക്കൊന്ന് ഭക്ഷണം വാരി കൊടുക്കണം. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് കൊടുക്കണേ. അല്ലാ, ഈ സദസ്സിലിരിക്കുന്ന പല ഉപ്പമാരുടെയും കണ്ണ് നിറയുന്നുണ്ട്. സിറാജ് ഉസ്താദേ, എന്റെ ഉമ്മാന് വാരി കൊടുക്കാൻ എനിക്ക് കൊതിയുണ്ട്, എന്റെ വാപ്പയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ എനിക്ക് കൊതിയുണ്ട്. പക്ഷേ പണ്ട് പേരും പള്ളിക്കാട്ടിലല്ലേ, രണ്ടുപേരും കബറിന്റെ അകത്തല്ലേ,
പാപ്പാ നിന്റെ കണ്ണ് നിറഞ്ഞാ മതി, ഈ സദസ്സിൽ ഇരുന്നിട്ട് നിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു നേരം പോലെ എന്റെ കൈ കൊണ്ട് വാരി കൊടുക്കാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നില്ലല്ലോ. അതിനു മുമ്പേ അവരങ്ങ് മരിച്ചു പോയല്ലോ. നിന്റെ മനസ്സൊന്ന് നൊന്താല്, നിന്റെ കണ്ണൊന്ന് നിറഞ്ഞ പള്ളിക്കാറ്റിൽ കിടന്നിട്ട് ദുആ ചെയ്യും ബാപ്പാ. പള്ളിക്കാറ്റിൽ കിടന്നിട്ട് നിന്നെ പോലെ ഒരു മകനെ കിട്ടിയ തീർത്തിട്ട് നിന്റെ വാപ്പയും ഉമ്മയും സന്തോഷിക്കുകയാ. ആയിഷ എന്റെ ഹാരിസയ്ക്കുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? സ്വന്തം കൈകൊണ്ട് ഉമ്മയ്ക്ക് ഭക്ഷണം മാറി കൊടുക്കുന്ന മകനാണ് ഹാരിസ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സ്വന്തം വാപ്പയ്ക്കും ഉമ്മയ്ക്കും നിങ്ങൾ ആരെങ്കിലും ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ ഒന്ന് ആലോചിക്ക്. സ്വന്തം ഉമ്മാനും വാപ്പാനും നമ്മുടെ കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? കോരി കൊടുത്താൽ വാരി കൊടുത്താൽ നാളെ റബ്ബിന്റെ കയ്യിൽ നിന്ന് നിനക്ക് ഭക്ഷണം വാങ്ങി കഴിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി എന്നും കൊടുക്കണമെന്ന് ഞാൻ പറയണില്ല. ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മാതാപിതാക്കൾക്ക് ഭക്ഷണം വാരി കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഉറക്കപ്പറ, ഇൻഷാ അല്ലാഹ് നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മയ്ക്ക് ഒരുരുള ഭക്ഷണം വാരി കൊടുക്കാനാ ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഉറക്ക, ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്നു പറയുന്നു, ആ സ്വഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണമെന്താ? അല്ലാഹുവേ സ്വർഗത്തിൽ ഒരു കൊട്ടാരം, സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു വീട്, സ്വർഗത്തിൽ സ്വന്തമായിട്ടൊരു വീട്, അതും സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ആരും കൊതിക്കുന്ന ഭാഗത്ത്. അല്ലാഹു കൊടുക്കാറുള്ള രണ്ടാമത്തെ കാരണമെന്താ? വലം യസ്തൈഖിൽ അവിടെന്ന് പറയുകയാ, മുത്തുനബി പറയുന്നു, വലം യസ്തഫിഹിം ബിഹാ കലാമൻ ഖത്തു. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? മദ്രസയിലെ രണ്ടാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ് ഉമ്മയുടെ മുന്നിലൂടെ നടക്കല്ലേ. വാപ്പാനെ ബഹുമാനിക്കട്, മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കരുത്. അല്ലാഹുവേ ഈ സഹാബിക്ക് ഇത് കിട്ടാറുള്ള രണ്ടാമത്തെ കാരണം തന്റെ മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. ഉമ്മാന്റെ മുന്നിൽ ശബ്ദമുയർത്താത്ത മകരാ. പടച്ചവനെ ചിന്തിച്ചു നോക്ക്, ഉമ്മയോടെ കയർക്കുന്ന മക്കള്, ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കള്, ഉപ്പാനെ ഭീഷണിപ്പെടുത്തുന്ന മക്കള്. അല്ലാഹുവേ പടച്ചവനെ നമുക്ക് അല്ലാഹുവാ പ്രതിഫലം തരുമോ? മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുടെ കാലവാ? എടാ നിനക്ക് എവിടെയാണ് ജോലി കിട്ടിയത്? എങ്ങനെയാ ജോലി കിട്ടിയത്? എങ്ങനെയാ പണമുണ്ടായത്? എങ്ങനെയാ നല്ല പെണ്ണിനെ കിട്ടിയത്? എങ്ങനെയാ കൊട്ടാരം പോലെയുള്ള വീട് കിട്ടിയത്? നിന്റെ കഴിവ് കൊണ്ടാണോടാ? പാവപ്പെട്ട നിന്റെ ഉമ്മയും ബാപ്പയും സുജോതിൽ കിടന്നു ദുആ ചെയ്തിട്ടാ കിട്ടിയത്. പക്ഷേ ഇതെല്ലാം നിനക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ ഇന്ന് നിനക്ക് പണമായി, സൗന്ദര്യമുള്ള ഭാര്യയായി, പണക്കാരന്റെ മകളെ കിട്ടി, കൊട്ടാരം പോലെയുള്ള വീട് പണിത്, വീടിന്റെ മുന്നിൽ കാറായി, മുന്നിലും പുറകിലും ആളായി, വീടിന്റെ അകത്ത് എ സി റൂമായി. ആ സമയത്ത് പെറ്റതള്ളയോട് പറയുന്നത് എന്തെന്നറിയോ? ഇന്ന് പല മക്കളും തന്റെ മാതാപിതാക്കളോട് പറയുന്ന വാക്കെന്തെന്നറിയോ? എന്തെങ്കിലും കഴിച്ചിട്ട് ഈ വീടിന്റെ അകത്ത് മിണ്ടാതെ ഇരുന്നു കൊള്ളണം, ഭീഷണിപ്പെടുത്തുകയാണ്. എന്തെങ്കിലും കടിച്ചിട്ട് ഈ വീടിന്റെ അകത്ത് രണ്ടുപേരും മിണ്ടാതിരുന്നു കൊള്ളണം. മുത്തുനബി പറയുന്നു, സ്വഹാബ മക്കള് മാതാപിതാക്കളെ ഭരിക്കുന്നത് കണ്ടാൽ ലോക അവസാനത്തിനെ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പണ്ട് മാതാപിതാക്കളെ മക്കളോട് പറയുമായിരുന്നു. മക്കള് മാതാപിതാക്കളെ നിയന്ത്രിക്കുന്ന കാലവാ. മോനെ വളർന്നു പോയോടാ, നിന്റെ ഉമ്മാനെ നന്നാക്കാ, നിന്റെ ഉമ്മാനെ പൊന്നുമോനെ നിലയ്ക്ക് നിർത്താ. നിന്റെ ഉമ്മാനോട് നീ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാ നീ വളർന്നു പോയോ? വാപ്പയക്കാര് വളർന്നു പോയോ? ഉമ്മയക്കാര് വളർന്നു പോയോ? മോനെ അല്ലാഹുവേ
അവിടുന്ന് മഹാനബറുകള് പറയുകയാണ്, എന്തേ എന്ന് പോലും ചോദിക്കരുതെന്ന. മാതാപിതാക്കളോട് എന്തെങ്കിലും പറയുമ്പോ എന്തേ എന്ന് പോലും ചോദിക്കരുത്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് ചേ എന്ന് പറയുന്ന വാക്കുപോലും പറയല്ലേ, ചേ എന്ന വാക്കുപോലും പറയല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹു നാളെ സ്വർഗത്തിൽ ഈ പ്രതിഫലം തരണമെങ്കിലോ രണ്ടാമത്തെ കാര്യം എന്താ, മാതാപിതാക്കളുടെ മുന്നിൽ ശബ്ദമുണ്ടാക്കല്ലേ, ശബ്ദമുയർത്തി സംസാരിക്കല്ലേ. പെങ്ങളേ, ഹദീജാബീബ് റളിയല്ലാഹു തആല അൻഹയ്ക്ക് മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു വില്ലയുണ്ട്. പടച്ചറബിന്റെ സ്വർഗത്തില് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് ഒരു മുത്തു കൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു കൊടുക്കുകയാ. ഒരു മനുഷ്യനും ശല്യം ചെയ്യൂല, ഒരു മനുഷ്യന്റെ ശല്യവുമില്ല. പടച്ചവനെ മനോഹരമായ ഒരു കൊട്ടാരം അല്ലാഹു കൊടുക്കുന്നത് എന്തിനെന്നറിയോ, എന്തിനെന്നറിയോ, 25 കൊല്ലം ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ടില്ല. നബിയുടെ കൂടെ 25 കൊല്ലം ഒരു പെണ്ണ് ജീവിച്ചു, ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ല കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോ, മൂന്നാമത്തെ ഗുണമെന്തെന്നറിയോ, കാലത്ത് ഉമ്മി തന്റെ ഉമ്മാനെ കാണാൻ ആരെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്നു, ഉമ്മയും പാപ്പയും രോഗം പിടിച്ച് കിടക്കുകയാണ്, കാണാൻ പലരും വരുമല്ലോ, കൂട്ടുകാര് വരുമല്ലോ, അയൽവാസികൾ വരുമല്ലോ, കുടുംബക്കാര് വരുമല്ലോ, ആരെങ്കിലും വീട്ടിൽ വന്ന് തന്റെ ഉമ്മാനെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോ റളിയല്ലാഹു തആല ഓടുകയാണ്, ഉമ്മ കാണാതെ ഇറങ്ങി ഓടുകയാണ്. ഓടി ചെന്നിട്ട് ആ പോകുന്ന മനുഷ്യരുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കും, എന്റെ ഉമ്മ വല്ല പരാതിയും പറഞ്ഞോ, എന്റെ ഉമ്മക്ക് ഈ വീടിന്റെ അകത്ത് എന്തെങ്കിലും ഒരു കുറവുണ്ടോ, ചീത്ത വിളിക്കാനല്ല, ഉമ്മാനെ ഭീഷണിപ്പെടുത്താനല്ല, എനിക്കതൊന്ന് ചെയ്തു കൊടുക്കാരാ, എന്റെ ഉമ്മയുടെ ആഗ്രഹമൊന്ന് സാധിച്ചു കൊടുക്കാരാ. പടച്ചവരെ, ഉമ്മ നമ്മളോട് പറയാറില്ല, പല മാതാപിതാക്കളും നമ്മളോട് പറയാറില്ല, പക്ഷേ വീട്ടിൽ കാണാൻ വരുന്ന കൂട്ടുകാരോട് ഉമ്മ തന്റെ കുറവുകൾ പറഞ്ഞു കൊടുക്കും. ഈ സഹാബി ചോദിച്ചറിഞ്ഞിട്ട് അത് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ പ്രതിഫലം നിങ്ങൾക്ക് വേണോ? അല്ലാഹുവേ സ്വർഗത്തിലെ ഭക്ഷണം വേണോ? അല്ലാഹുവേ പടച്ച റബ്ബ് സ്വർഗത്തിലെ ഭക്ഷണം തരണോ? സ്വർഗത്തിലൊരു കൊട്ടാരം വേണോ? ഉമ്മാനു ഭക്ഷണം വാരിക്കൊടുക്കുമോനെ? ഉമ്മായുടെയും ബാപ്പായുടെയും മുന്നില് ശബ്ദമുയർത്തല്ലേ, അവരുടെ ആവശ്യം എന്താണെന്നറിഞ്ഞിട്ട് ചെയ്തു കൊടുക്കുമോനെ? മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്താൻ നിനക്ക് ഭാഗ്യമുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ുമാറാകട്ടെ. അപ്പൊ മൂന്ന് നല്ല കാര്യം പഠിച്ചു. ഒന്ന്, ദുനിയാവിനോടുള്ള ആർത്തി കളയണം. രണ്ട്, എപ്പോഴും മുതുവെടുക്കണം. മൂന്ന്, മാതാപിതാക്കൾക്ക് ഭക്ഷണം വാരി കൊടുക്കണം, അവർക്ക് ഖിദ്മത്ത് ചെയ്യണം. ഈ മൂന്ന് കാര്യം ജീവിതത്തിൽ ചെയ്ത മലക്കുകളുടെ കൂടെ സ്വർഗത്തിൽ പോകാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാഅല്ലാഹ് പോവല്ലേ, ഇൻഷാഅല്ലാഹ് പൊക്കൂടെ, പൊക്കൂടെ. നിസ്സാരമായ കാര്യമല്ലേ, നിസ്സാരമായ കാര്യം. ഒന്നുകൂടെ പറഞ്ഞു പിരിയാം, ഒന്നുകൂടെ പറഞ്ഞു പിരിയാം. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ ഒരു നല്ല കാര്യം കൂടെ ജീവിതത്തിൽ പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ.
മുത്തുനബി പറഞ്ഞു, സ്വർഗത്തിന് 8 കവാടം, സ്വർഗത്തിന് 8 കവാടം. ഈ 8 കവാടവും ഓരോ അമലുകൾ ചെയ്യുന്നവർക്കാണ്. ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് സ്വർഗത്തിൽ ഓരോ കൊട്ടാരമുണ്ടെന്ന്, ഓരോ കവാടമുണ്ടെന്ന് മുത്തുനബി പറഞ്ഞു. മുത്തുനബി പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാർ നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ 8 കവാടവും തുറന്നിട്ടുകൊണ്ട് എന്നിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞ് വിളിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കും, നീ എന്നിലൂടെ കയറിപ്പോ, നീ എന്നിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു അടിമയുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ, അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ആഗ്രഹണ്ട, ഖുർആനിലെ 4 വരിയുള്ള ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹമുള്ളവര് കൈവക്ക്. 8 കവാടത്തിലൂടെയും പോകണം സ്വർഗത്തിൽ. പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ, ചിലപ്പോൾ ഇത് കാരണമായിരിക്കും നിനക്ക് സ്വർഗം കിട്ടുന്നത്. ചാകാൻ കടന്ന പട്ടിക്ക് വൃത്തികെട്ട ഒരു പെണ്ണ് വെള്ളം കൊടുത്തപ്പോ അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ചിലപ്പോ 8 കവാടത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൂടെ പോകാനുള്ള ആഗ്രഹം കൊണ്ട് കൈവക്കിയാലും മതി, അള്ളാഹു നൽകും, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു സൂറത്ത് ഓതിക്കൂടെ, അന്തപ്പോ ഒരു പെണ്ണൊക്കെ ഓതിക്കൂടെ. ഏ ബക്കറൊന്നുമല്ല, ഒരേ ഒരു സൂറത്ത് 4 വരിയേ ഉള്ളൂ. ഓതിക്കൂടെ, ഉറക്കവർ ഇൻഷാല്ലാ പറഞ്ഞ ഷെയ്ത്താൻ ഇറങ്ങി ഓടട്ടെ, ഷെയ്ത്താൻ ഇറങ്ങി ഓടട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിർത്തുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഅത്തത്തി യുദ്ധം നടക്കുന്ന മുഅത്തത്തി യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ തെരഞ്ഞെടുക്കുകയാ. മുഅത്തത്തി യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ തെരഞ്ഞെടുക്കുമ്പോ സഹാബാക്കളെ മുഴുവനും തെരഞ്ഞെടുത്തു. ഓരോ സഹാബികളെ തെരഞ്ഞെടുത്തിട്ട് അതിൽ നിന്ന് 3 സഹാബികളെ പിടിച്ചു മുന്നിൽ നിർത്തി. അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബാക്കളിൽ 3 പേരെ മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഒന്നാമത് യുദ്ധം നയിക്കേണ്ടത് നീയാണ്, നിനക്കെന്തെങ്കിലും പറ്റിയാൽ. രണ്ടാമത്തെ സഹാബിയോട് പറഞ്ഞു, നീയാണ് നയിക്കേണ്ടത്, നിനക്കെന്തെങ്കിലും പറ്റിയാൽ. മൂന്നാമത്തെ ആളോട് പറഞ്ഞു, നീ നയിക്കണം, നിനക്കെന്തെങ്കിലും പറ്റിയാൽ 3 പേരും മരിക്കുമെന്നാ മുത്തുനബി പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്ത സഹാബികളിൽപ്പെട്ട ഒരു സഹാബിയാണ് മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു. പടച്ചവനെ, മുത്തുനബി യുദ്ധത്തിന്റെ അമീറായി തെരഞ്ഞെടുത്ത സന്തോഷത്തിൽ ഈ സഹാബി വീട്ടിലേക്ക് ഓടിച്ചെന്നു. ഭാര്യ ചോദിച്ച് എന്തേ, ചിരിക്കുന്ന മുഖത്തോടെ സന്തോഷത്തോടെ കടന്നു വരുന്നു. നിങ്ങൾ ചിന്തിക്കണം, മുത്തുനബി പറഞ്ഞു, നിനക്കെന്തെങ്കിലും പറ്റിയാൽ അടുത്ത ആള് യുദ്ധം നയിക്കണം, അതിനർത്ഥം മരിക്കുമെന്ന. ഈ സഹാബി വീട്ടിലേക്ക് ചിരിച്ചു കൊണ്ടു ചെന്നു. ഭാര്യ ചോദിച്ചു, എന്തേ പെണ്ണെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുഅത്തത്തി യുദ്ധത്തിൽ എന്നെ അമീറായി തെരഞ്ഞെടുത്തു. ഭാര്യയോട് പറയാ, കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പോകുകയാ. കെട്ടിപ്പിടിച്ചു തന്റെ ഭാര്യയെയും മക്കളെയും കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ പോകുകയാ, വിധിയുണ്ടെങ്കിൽ നമുക്ക് കാണാം. അള്ളാഹു എനിക്ക് ആയുസ് തന്നാൽ ഞാൻ തിരിച്ചു നിന്റെ മുന്നിലേക്ക് വരും, ഇല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ആ ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നു, മുഅത്തത്തി യുദ്ധം തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് വരുന്ന ശത്രുക്കളോടാണ് തുച്ഛമായ സ്വഹാബികൾ യുദ്ധം ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒന്നാമത്തെ സ്വഹാബിയുടെ നേതൃത്വത്തിൽ യുദ്ധം നടക്കുന്നു. അവസാനം ആ സ്വഹാബിയുടെ അതാ വെട്ടുകൊണ്ട് തന്റെ കയ്യിലിരുന്ന കൊടി താഴേക്ക് വീണു. ഇസ്ലാമിന്റെ കൊടി താഴേക്ക് വീണപ്പോൾ മഹാനായ ജൗഫർ റളിയല്ലാഹു തആല കൂടിച്ചെന്ന് ആ കൊടിയെടുത്തു. അള്ളാഹുവെ, പടച്ചവനെ, അവിടെ നിന്ന് ശത്രുക്കൾക്ക് മുന്നിലേക്ക് പാഞ്ഞു കയറുമ്പോൾ അവിടെ നിന്ന് കൈപ്പത്തി വെട്ടിമുറിച്ചു. തന്റെ കയ്യിലിരുന്ന കൊടി താഴെ വീണു. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഇടത് കൈകൊണ്ട് ആ കൊടി ഇങ്ങനെ എടുത്തു. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ട് ശത്രുക്കളുടെ മുന്നിലേക്ക് കയറുമ്പോൾ തന്റെ ഇടത് കൈപ്പത്തിയും വെട്ടിമുറിച്ചു. തന്റെ കയ്യിലിരുന്ന കൊടി താഴേക്ക് വീഴുമ്പോൾ മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു രണ്ട് മുറിഞ്ഞ കൈകൊണ്ട് ആ കൊടി ഇങ്ങനെ എടുത്ത് തന്റെ കക്ഷത്തിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ട് വീണ്ടും പാട്ടുപാടിയിട്ട് യുദ്ധക്കളത്തിലേക്ക് കടന്നുപോയി. അത്ഭുതപ്പെട്ടുകൊണ്ട് ഭയന്ന് വിറച്ചുകൊണ്ടിരിക്കുന്ന സ്വഹാബികളോട് വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിന്റെ പരിമളം ഈ രണാങ്കണത്തിൽ നിന്ന് എനിക്ക് അടിച്ചു വീശുന്ന സ്വഹാബ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് കടന്നു ചെന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 96 വെട്ടുകൾ കൊണ്ടിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു ആ യുദ്ധക്കളത്തിൽ ഷഹീദായി.
മുത്തത്തി യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ 94 96 വെട്ടുകൾ കൊണ്ടിട്ട് തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കപ്പെട്ട മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകനതാ മദീനത്ത് മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ് മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഷഹീദായപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്വഹാബത്തിന്റെ മുന്നിൽ ഇരിക്കുകയാണ് മുത്തുനബി അവിടെന്ന് പറഞ്ഞു സ്വഹാബ 30 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള ജൗഫർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു സ്വഹാബ ജൗഫർ ഷഹീദായി സ്വഹാബ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ടൊന്ന് അറിയിക്കുവോ നിങ്ങളിൽ ആരാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ പോയിട്ട് അവിടെന്ന് ഷഹീദാ എന്ന് നിങ്ങളിൽ ആരാ പറയാ തയ്യാറുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബാക്കൾ മുഴുവനും തലതാഴ്ത്തിയിരിക്കുകയാണ് മുത്തുനബി അവിടെന്ന് ചോദിച്ചു എന്റെ ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് ജൗഫറിന്റെ ഭാര്യയോടും മക്കളോടും ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയോടും മക്കളോടും യുദ്ധക്കളത്തിൽ ഷഹീദാ എന്ന് പറയാൻ ആർക്കാ കഴിയുക അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ സഹാബത്ത് മുഴുവനും തലതാഴ്ത്തിയിരിക്കുകയാ റസൂലുള്ള ചോദിച്ചു എന്തേ സഹാബാ യാ റസൂലല്ലാഹ് ഞങ്ങൾക്കാർക്കും ആ വീട്ടിൽ ചെന്ന് പറയാ ധൈര്യമില്ല നബിയേ കാരണമെന്തെന്നറിയോ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹു വയസ്സ് എത്രയാണെന്നറിയോ 19 വയസ്സുള്ള പെണ്ണാണ് മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അസ്മാഇന്റെ വയസ്സ് 19 വയസ്സാണ് അല്ലാഹുവേ 3 മക്കളുണ്ട് 3 എണ്ണവും 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളാ 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള 3 മക്കള് 19 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ആ പെണ്ണിന്റെയും മക്കളുടെയും മുന്നിൽ പോയിട്ട് വാപ്പ മരിച്ചെന്ന് പറയാ മരിച്ചെന്ന് പറയാ ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല നബിയേ അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു സ്വഹാബ എങ്കിലും നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബാക്കളും ജൗഫർ നിങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോവുകയാ അല്ലാഹുവെ ആ വീടിന്റെ അകത്ത് നടക്കുന്ന രംഗം എങ്ങനെ എന്നറിയോ യുദ്ധത്തിന് പോയവർ തിരിച്ചു വരുമെന്നറിയുമ്പോ യുദ്ധത്തിന് പോയവർ തിരിച്ചു വരുന്നു എന്നറിയുമ്പോ പടച്ചവനെ ജൗഫർ തങ്ങളുടെ ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹു 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കളെയും കുരിപ്പിച്ചിട്ട് 3 മക്കളെയും കുളിപ്പിച്ചിട്ട് പുതു വസ്ത്രം ധരിപ്പിച്ച് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാ 19 വയസ്സുകാരി ചപ്പാത്തി ഉണ്ടാക്കുന്ന ആർക്കെന്നറിയോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കൊടുക്കാൻ യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിന് കൊടുക്കാൻ ഭക്ഷണമുണ്ടാക്കി 3 മക്കളെയും കുളിപ്പിച്ച് ഒരുക്കിയിട്ട് പുതുവസ്ത്രം ധരിപ്പിച്ച് വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാ അപ്പോഴാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുന്നത് മുത്തുനബി ഇങ്ങനെ കടന്നു വരുമ്പോ മുത്തുനബി നടന്നു വരുമ്പോ അല്ലാഹുവേ ജൗഫറിന്റെ 3 മക്കളും ഇറങ്ങി ഓടുകയാ മുത്തുനബിയെ കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടി ചെന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 മക്കളും സലാം പറഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകൻ 3 മക്കളെയും ഇങ്ങനെ
ചേർത്ത് പിടിക്കുകയാ. എന്തിനാ പിടിച്ചതെന്നറിയോ? റസൂലുള്ളാന്റെ പുറകിൽ എപ്പോഴും തന്റെ പിതാവുണ്ടാകും. മുത്തുനബി വീട്ടിലേക്ക് വരുമ്പോ മുത്തുനബിയുടെ തൊട്ടു പുറകില് ജൗഫർ റളിയല്ലാഹു തആല അൻഹു വരാറുണ്ട്. അതുകൊണ്ട് മൂത്ത മകൻ ഇങ്ങനെ നോക്കുകയാ, വാപ്പ പുറകിലുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകില് ഞങ്ങളുടെ വാപ്പയുണ്ടോ? മൂന്ന് മക്കളും വാപ്പാനെ തെരയുമ്പോ റസൂലുള്ള കെട്ടിപ്പിടിച്ചിട്ട് കരയുകയാ. എങ്ങനെയാ പറയുക? ഈ മൂന്ന് പിഞ്ചു മക്കളോട് നിങ്ങളുടെ വാപ്പ ഷഹീദ എന്ന് എങ്ങനെയാ പറയുക? അസ്മ എന്ന 19 വയസ്സുകാരി നോക്കി നിൽക്കുകയാണ്. മുത്തുനബിയുടെ കണ്ണ് നിറയുന്നുണ്ട്, മുത്തുനബിയുടെ കണ്ണ് നിറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സഹാബ ജൗഫറിന്റെ മക്കളെ ചുംബിക്കു സഹാബ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളെ സഹാബികൾ മുഴുവനും ചുംബിക്കുകയാണ്. അസ്മായിന് കാര്യം മനസ്സിലായി. അസ്മാ റളിയല്ലാഹു തആല അൻഹുവിനെ കാര്യം മനസ്സിലായി തന്റെ ജൗഫർ പോയെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ജൗഫർ ഷഹീദായ കാര്യം പറയുമ്പോ ആ 19 വയസ്സുള്ള പെണ്ണ് ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? ആ 19 വയസ്സുള്ള പെണ്ണ് മുത്തുനബിയോട് ചോദിച്ചത് എന്തെന്നറിയോ? യാ റസൂലല്ലാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ എന്റെ ജൗഫർ നോമ്പുകാരനായിട്ടാണോ മരണപ്പെട്ടത്? ഒരു ഭാര്യ തന്റെ ഭർത്താവ് മരിച്ചെന്ന് പറയുമ്പോ 50 വയസ്സുള്ള പെണ്ണല്ല ചോദിച്ചത്, 19 വയസ്സുള്ള ഒരു പെണ്ണ് മുത്തുനബിയോട് ചോദിക്കുകയാ, നബിയേ എന്റെ ജൗഫർ മരിച്ചപ്പോ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്, അല്ല നോമ്പ് മുറിച്ചിട്ടാണോ മരിച്ചത്? എന്തേ അസുമാ, എന്തേ അസുമാ? യാ റസൂലല്ലാ, ഞങ്ങൾ മണിയറയിൽ കിടക്കുമ്പോ, ഞങ്ങൾ മണിയറയിൽ കിടക്കുമ്പോ ജൗഫറിന്റെ മടിയിൽ കിടന്നിട്ട് എപ്പോഴും പറയും, അസുമാ എനിക്കൊരാഗ്രഹമുണ്ട്, സുമാ എനിക്കൊരഭിലാഷമുണ്ട്, സുമാ എന്തേ ജൗഫർ, എന്തേ ജൗഫർ? ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് ആ ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ പറഞ്ഞതെന്തെന്നറിയോ? അസുമാ എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, അസുമാ എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. എന്നിട്ട് നാളെ പടച്ചറബിന്റെ മുന്നിലിരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണം, അസുമാ തന്റെ ഭാര്യയോടൊപ്പം പറയുമായിരുന്നു, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, എന്നിട്ട് അല്ലാന്റെ മുന്നിലിരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണം, ഇതെന്റെ അഭിലാഷമാ, ഇതെന്റെ ആഗ്രഹമാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, നബിയേ എന്റെ ഭർത്താവ് നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? സഹാബികൾ പറഞ്ഞു, യാ റസൂലല്ലാ, ശരീരം മുഴുവനും വെട്ടിമുറിച്ച് രണാകടത്തിലെ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് റബ്ബേ വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, സഹാബ ഞാൻ നോമ്പുകാരനാ, സഹാബ ഞാൻ നോമ്പുകാരനാ, സഹാബ പഠിച്ചവനെ അവിടെ നിന്ന് നോമ്പുകാരനായിട്ടാണ് ഷഹീദ എന്ന് പറയുമ്പോ മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയുമോ? മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയുമോ? റായിറ്റു ജൗഫറ മോളെ, അസുമാ നിന്റെ ഭർത്താവ് മലക്കുകട കൂടെ, നിന്റെ ഭർത്താവ് മലക്കുകട കൂടെ സ്വർഗത്തിലേക്ക് പറക്കുന്നത് ഞാൻ കണ്ടു, അസുമാ നിന്റെ ഭർത്താവ് സ്വർഗത്തിലേക്ക് പറന്നു പോകുന്നത് ഞാൻ കണ്ടെന്ന് മുത്തുനബി അസ്മാ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദര, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാര, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മലക്കുകട കൂടെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് പോകാനുള്ള നാലാമത്തെ വഴി എന്തെന്നറിയോ? മുടങ്ങാതെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന വാപ്പാ,
തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്നവരുണ്ടല്ലോ, സുന്നത്ത് നോമ്പുകൾ പിടിക്കുന്നവരുണ്ടല്ലോ, ഉമ്മമാരെ ഉപ്പമാരെ പെങ്ങന്മാരെ, നിങ്ങൾക്കല്ലാഹു തരുന്ന പ്രതിഫലമാ, അതുകൊണ്ട് സുന്നത്ത് നോമ്പുകൾ മറക്കല്ലേ, സുന്നത്ത് നോമ്പുകൾ മറക്കല്ലേ. നാളെ പടച്ചറബിന്റെ സ്വർഗത്തിലേക്കും മലക്കുകളെ കയ്യിൽ പിടിച്ചിട്ട് നാളെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്ന ദിവസം മലക്കുകളെ നിന്റെ കൈ പിടിച്ചിട്ട് പടച്ചറബിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് പറയുന്നു, നാഥ ഇവൻ എന്റെ കൂട്ടുകാരനാണല്ലോ, ഇവൻ എന്റെ കൂട്ടുകാരനാണല്ലോ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മലക്കുകൾ സ്വർഗത്തിൽ പോകുമെങ്കിലോ, നീ മരിച്ചാൽ ആദിങ്കരയുന്നത് വാപ്പയല്ല, ഉമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, കൂടപ്പുറപ്പല്ല, കൂട്ടുകാരല്ല. എന്റെ പ്രിയമുള്ളവരെ ആദ്യം കരയുന്നത് ആരെന്നറിയോ? റസൂലുള്ള പറയുന്നു, സ്വഹാബ, നിന്റെ ചുമലിലിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, നിന്റെ കൂട്ടുകാരായ മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവേ ഒരു നല്ല മനുഷ്യൻ പോയല്ലോ അല്ലാ, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. മലക്കുകളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മലക്കുകള് കരഞ്ഞുകൊണ്ട് നിനക്ക് ദുആ ചെയ്യുമെന്ന് പ്രവാചകം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ കൂട്ടുകൂടേണ്ടത് അവരുടെ കൂടാ, കൂട്ടുകൂടേണ്ടത് അവരുടെ കൂടാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവരെ കളഞ്ഞിട്ട് പോകുന്നവരല്ല. അതുകൊണ്ട് ഞാൻ എന്റെ വാളവസാനിപ്പിക്കുകയാണ്, അല്ലാഹുവേ അവരുടെ കൂടെ കൂടാ, ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. മലക്കുകളുടെ ശഫാഅത്ത് കിട്ടുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ നാഥാ, ഈ ഒരുമിച്ച് കൂടലു അതിനൊരു സബബാക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദുആ ചെയ്തു പിരിയാ. അല്ലാഹുവിന്റെ ഇൽമു പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന, കിതാബുകൾ പഠിക്കുന്ന, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കുന്ന 140 മക്കൾ ഇവിടെയുണ്ട്. വെള്ള ജുബ്ബയും തൊപ്പിയും ധരിച്ചിട്ട് പെരുക്കുന്ന മക്കളെ കണ്ടോ? അല്ലാഹുവേ അവര് സ്വന്തമായി വീടില്ലാത്തവരല്ല, കഴിക്കാൻ ഭക്ഷണം ഇല്ലാത്തവരല്ല, മാതാപിതാക്കൾ ഇല്ലാത്തവരല്ല, എല്ലാ സുഖങ്ങളും കളഞ്ഞിട്ട് അവളിവിടെ വന്ന് കിടക്കുന്നത് എന്തിനെന്നറിയോ? തന്റെ മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകാറുള്ള കൊതി കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്തിട്ട് പിരിയാ, നമുക്ക് പടച്ചറബിന്റെ മുന്നിൽ ദുആ ചെയ്തിട്ട് പിരിയാ. എന്റെ പ്രിയമുള്ള സഹോദരാ, ഈ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് അന്നം കൊടുക്കാ നിങ്ങളെ കൊണ്ട് കഴിയോ? അല്ലാഹു തരുന്ന പ്രതിഫലമേ ഞാൻ പറയുകയുള്ളൂ, അല്ലാഹു തരാമെന്ന് പറഞ്ഞ പ്രതിഫലമേ ഞാൻ പറയത്തുള്ളൂ. അല്ലാഹ് എന്തേ പറഞ്ഞെന്നറിയോ? അല്ലാഹ് എന്തേ തരാമെന്ന് പറഞ്ഞതെന്നറിയോ? ഇന്നല്ലാഹു തറാ മിനൽ മുഅ്മിനീന അംഫുസഹു വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന. അല്ലാഹ് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം സ്വർഗവാ. അല്ലാഹു കുടുംബക്കാരുണ്ടോ നബിയേ? ഉണ്ട് സഹാബ. അല്ലാന്റെ കുടുംബക്കാരാരെന്നറിയോ? അഹ്ലുൽ ഖുർആൻ. അത് ഖുർആനിന്റെ ആൾക്കാരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം.